നിന്നിച്ചു മധ്യന സ്നേഹത്തിടം വീണെ നിർദ്ദയം ക്രൂശിലേത്തി നന്ദിയില്ലാത്തവർ ചിന്തയില്ലാത്തവർ നാഥാ പോരുക്കേണമേ നിൻ പീഡയോർത്തോർത്തു കണ്ണീരൊഴുക്കുവാൻ നൽകണമേ നിൻ വരങ്ങൾ നിൻ പീഡയോർത്തോർത്തു കണ്ണീരൊഴുക്കുവാൻ നൽകണമേ നിൻ വരങ്ങൾ നിൻ പീഡയോർത്തോർത്തു കണ്ണീരൊഴുക്കുവാൻ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒന്ന് ദിവസത്തെ ഈശോയുടെ പിതാനുഭവങ്ങളുടെ യാത്രകളെ കുറിച്ചുള്ള ധ്യാന വിചിന്തനങ്ങളിലാണ് ഞാനും നിങ്ങളും ഒക്കെ. നമ്മുടെ ഈ ധ്യാനത്തിന്റെ മൂന്നാം ദിവസവും അവസാന ദിവസവുമാണ് ഇന്ന്. നാളെ പരിശുദ്ധ പെസഹായിലേക്കും പരിശുദ്ധ ദുഃഖവെള്ളിയിലേക്കും ദുഃഖശനിയിലേക്കും വലിയ സന്തോഷത്തിന്റെ ഉയർപ്പിലേക്കുമുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിന്റെ അവസാന മണിക്കൂറുകളിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. നമ്മുടെ എല്ലാം ജീവിതങ്ങളെ, ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് വിട്ടുകൊടുക്കുക. ഞാനും നിങ്ങളും ആയിരിക്കുന്നിടങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വെറും ഒരു ഭൗതിക ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ കർത്താവിന്റെ ഈ ശുശ്രൂഷയിലെ പങ്കുചേർന്നു കൊണ്ടിരിക്കുന്നു. കർത്താവെ, എൻ്റെ ഹൃദയം നിന്റെ പരിശുദ്ധമായ തുറക്കപ്പെട്ട കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തോടെ ഉയർത്തി ഞാനിതാ നിന്റെ മുമ്പിലായിരിക്കുന്നെന്ന് എല്ലാ മക്കളും ഈശോയോട് പറയണം. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് ഇന്ന് വലിയ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഒരു ദിവസമാണിന്ന്. ലോകം മുഴുവനിലും ഈശോയുടെ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുവാൻ നമുക്കെല്ലാം ആഗ്രഹിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബൈബിൾ തുറന്നുകൊള്ളുക. അപ്പസ്തോല പ്രവർത്തനം 4:23-31 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുകയാണ് വലിയ വിശ്വാസികള് ധൈര്യത്തിനായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കൾ, ഇവിടെയായിരിക്കുന്ന ഞാനും നീയും കർത്താവിന്റെ കുരിശുമരണത്തെ ധ്യാനിക്കുന്ന ഞാനും നീയും അനേകം സങ്കടങ്ങളിലൂടെയും ഒരുപക്ഷെ ഭാരത്തിലൂടെ ഭയത്തിലൂടെ ഉത്കണ്ഠകളിലൂടെ കഠിനമായ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. അവരെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങളെ ചേർത്ത് വെക്കും. വിശ്വാസികളെ അന്ന് ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നമ്മളും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വചനത്തിന്റെ കൃപ ചൊരിയണം. അവരുടെ പ്രാർത്ഥന 27-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, അവിടുന്ന് അഭിഷേകം ചെയ്തവഴത്തെ പരിശുദ്ധാസനായ യേശുവും യേശുവിനെതിരെ ഹെരോദോസും പന്തിയോസ് പിലാത്തോസും വിജാതീയരോടും ഇസ്രായേൽ ജനങ്ങളോടും ഒപ്പം സത്യമായി ഈ നഗരത്തിൽ ഒരുമിച്ചു കൂടി അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. അവർ വീണ്ടും പ്രാർത്ഥിച്ചു, അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി കർത്താവേ നിന്റെ കരങ്ങൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ പൂരിതരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിച്ചു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും യേശുക്രിസ്തുവിന്റെ വലിയ വചനത്തിന്റെ ശക്തി, ധൈര്യം, കൃപ അതൊഴുകിയിറങ്ങാൻ കർത്താവിന്റെ വലിയൊരു ഇടപെടല് ഇന്ന് ഈ ആലയത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾ നിറവേറപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ
ശക്തമായി വന്ന് ആവസിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യണേ പരിശുദ്ധാത്മാവേ. വചനത്തിന്റെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലലുയ്യ 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 ഈ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതങ്ങളിലേക്ക് ബലമായി ശക്തിയായി കരുത്തായി കൃപയായി എന്റെ പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ആത്മാവേ പരിശുദ്ധാത്മാവേ നിറയട്ടെ 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 കൃപ നിറയട്ടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ബലഹീനതകളെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളെ ഭാരങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ കുരിശിന്റെ കൃപ നിറയുവാൻ ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവേ ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ നിറയണമേ നിറയണമേ നിറയണമേ. വലിയ ദൈവകൃപ ഈ ലോകം മുഴുവൻ നിറയപ്പെടുവാൻ പുരുഷന്റെ പുരാനുഭവത്തിന്റെ ശക്തി ഈ ലോകം മുഴുവൻ നിറയപ്പെടുവാൻ അനേകരുടെ ജീവിതങ്ങൾ അത് വ്യക്തിപരമായി അനുഭവപ്പെടുവാൻ പരിശുദ്ധാത്മാവേ അവിടെ നടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിനെ വിളിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ നിറയണേ ആത്മാവേ അഭിഷേകം ചെയ്യണേ പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്ന പരിശുദ്ധാത്മാവേ നിറയണേ ആത്മാവേ അഭിഷേകം ചെയ്യണേ പരിശുദ്ധാത്മാവേ ബലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദയങ്ങളും എല്ലാ സങ്കടങ്ങളും ഭാരങ്ങളും കർത്താവേ പുരുഷന് ശക്തി പ്രാപിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ അവിടെ ഏറ്റെടുക്കണേ ശുശ്രൂഷകൾ എന്റെ പൊന്ന് പരിശുദ്ധാത്മാവേ അങ്ങേ ശുശ്രൂഷ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ അത്തരങ്ങളിൽ അതിന്റെ വാക്കുകൾ ശ്രദ്ധിച്ച് പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ നന്ദി 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 നന്ദി. സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് നമുക്ക് ആഗ്രഹിച്ച് മത്യസ്ഥം ചോദിക്കാം. അമ്മേ മാതാവേ ഈശോയുടെ കൂടെയായിരുന്ന പരിശുദ്ധ അമ്മേ ഞങ്ങളോട് കൂടെ ഇരുന്ന് ധ്യാനിക്കാൻ പഠിപ്പിക്കണേ. അമ്മേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഉപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മുടെ പിടാനുഭവ ധ്യാനത്തിന്റെ മൂന്നാം ദിവസത്തിലാണ് നമ്മൾ ആയിരിക്കുക. നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചതും ചിന്തിച്ചതും ഒക്കെ ഈശോയുടെ സഹനങ്ങളെ മൂന്നായിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഈശോയുടെ അവസാന നാളുകളിലെ സഹനങ്ങളെ തിരിക്കുമ്പോൾ ഒന്ന് കർത്താവ് ഗത്സമനയിൽ പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ കണ്ടത്. രണ്ട് ഈശോ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള കർത്താവിന്റെ വലിയ സഹനത്തിന്റെ അവസ്ഥകളാണ്. മൂന്ന് ഈശോ കുരിശിൽ സഹിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ ധ്യാനിച്ചത്. അതിനുള്ള ഈശോയുടെ പീഡാനുഭവ യാത്രയുടെ ഒരുക്കമായിട്ടുള്ള ഒന്നും രണ്ടും മണിക്കൂറുകൾ നമ്മൾ കണ്ടു. ഈശോ മാതാവിനോട് യാത്ര പറഞ്ഞ് ഈശോ ഇറങ്ങുകയാണ്. അവിടുന്ന് സഹിയ നൂട്ടുശാലയിലേക്ക് യാത്ര പുറപ്പെടുന്നു. അവിടെ എത്തി അപ്പം മുറിച്ചു കൊടുക്കുന്ന ഒരു ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് കർത്താവിന്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് മുഴുവനായി നമ്മൾ വചനം വായിക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് നിങ്ങൾ സാധിക്കുന്നവരൊക്കെ ഈ 24 മണിക്കൂർ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്യാം, പിന്നെ ഇരുന്ന് വായിക്കാനായിട്ട് പറ്റും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ് ഞാൻ ഒന്നാം ദിവസം പറഞ്ഞിരുന്നു. ആ വചനം തന്നെ നിങ്ങൾ ഇന്ന് വായിക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ സങ്കീർത്തന പുസ്തകം 22 അധ്യായം നിങ്ങൾ കർത്താവിനോട് ചേർന്നിരുന്ന് നിങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. അവിടെ എന്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചു തുടങ്ങി 16-ാമത്തെ വചനത്തിൽ അവർ എന്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു, എന്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി, അവരെ തുറച്ചു നോക്കുന്നു എന്നുള്ള കർത്താവിന്റെ വലിയ പീഡാനുഭവ രംഗങ്ങള് സങ്കീർത്തകൻ വളരെ നാളുകൾക്ക് മുമ്പേ എഴുതി വെച്ചിരിക്കുകയാണ്. പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എഴുതി വെച്ചതാണ് യെശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത്. തുപ്പി മുഖത്ത് തുപ്പി ദുഃഖങ്ങൾ ഏറ്റെടുത്ത കർത്താവ്, നമ്മുടെ കർത്താവിന്റെ പീഡകള്, അവന്റെ ക്ഷതങ്ങൾ നമുക്ക് സൗഖ്യം നൽകിയ അവസ്ഥകൾ, അതൊക്കെയാണ് ഇവിടെ യെശയ്യ പ്രവാചകൻ വിവരിച്ചു വെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമുക്ക് കാണാനായിട്ട് പറ്റും ഒരു വചനം ഞാൻ ഇന്ന് വായിക്കുകയാണ്. വിശുദ്ധ പത്രോസ് ലേഖ എഴുതിയ 1-ാം ലേഖനം
ഒന്നാമത്തെ അധ്യായം 10-11 വചനങ്ങൾ വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം 10-11 വചനങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയെക്കുറിച്ച് മുൻകൂട്ടി അറിയിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെക്കുറിച്ച് ആരായുകയും അന്വേഷിക്കുകയും ചെയ്തു. ക്രിസ്തു സഹിക്കേണ്ടിയിരുന്ന പീഡകളെക്കുറിച്ചും അനന്തര മഹത്വത്തെക്കുറിച്ചും അവർക്ക് അറിവുണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു അവരാകട്ടെ അതെപ്പോഴെന്ന് അന്വേഷിക്കുക, എപ്പോഴെന്നും എങ്ങനെയെന്നും ആരായുകയും ചെയ്തു. വചനം പറയാണ് ക്രിസ്തു സഹിക്കേണ്ടിയിരുന്ന പീഡകളെക്കുറിച്ചും അനന്തര മഹത്വത്തെക്കുറിച്ചും അവർക്ക് അറിവുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഇന്ന് കർത്താവിന്റെ പീഡകളെക്കുറിച്ച് ധ്യാനിക്കുകയാണ്, അവന്റെ പീഡകളെക്കുറിച്ച്, അവന്റെ സഹനങ്ങളെക്കുറിച്ച്. ഇപ്പൊ നമ്മള് കർത്താവിന്റെ പീഡകളെക്കുറിച്ച് എന്നാണ് അവിടെ കാണുക. കർത്താവിന്റെ പീഡയെക്കുറിച്ച് എന്നല്ല, അവന്റെ പീഡകളെക്കുറിച്ച്. പ്രിയപ്പെട്ടവരെ, മോർ ദാൻ പെയിൻ, ഒന്നല്ല ഒരുപാട് സഹനങ്ങൾ ഏറ്റെടുത്ത ഒരു ഈശോയാണ്. അപ്പോൾ ഈശോയുടെ സഹനത്തിന്റെ ഓരോ വഴികളിലൂടെയും ഞാനും നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സഹനമല്ല ഈശോയ്ക്ക് ഉണ്ടായിരുന്നു, 1000 സഹനങ്ങൾ ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ സഹനങ്ങളെ ഈശോയുടെ സഹനത്തിന്റെ ഏതെങ്കിലും ഒക്കെ മേഖലയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു പോകണം. നമ്മൾ ഞാനും നിങ്ങളും അതാണ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ആരും ഹാൻഡ് റേസ് ചെയ്യേണ്ടതില്ല. നമ്മുടെ സൂം ഈ കൺജക്ഷൻ വന്ന് കട്ടായി പോകും, അതുകൊണ്ട് ഇപ്പോൾ ആരും ഹാൻഡ് റേസ് ചെയ്യരുത്. നമ്മുടെ ശുശ്രൂഷയ്ക്ക് ശേഷം 1.5 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടുള്ള സമയം തരിക. ആ സമയത്ത് മാത്രം നിങ്ങൾ ഹാൻഡ് റേസ് ചെയ്യുക. എല്ലാവരും നിശബ്ദമായിരുന്നു വചനത്തിലേക്ക് ശ്രദ്ധിക്കുക. നമ്മൾ ആരുമല്ല പ്രാർത്ഥിക്കുന്ന, ആനമരിയ സിസ്റ്ററോ ഒന്നുമല്ല ഇവിടുത്തെ പ്രധാന വിഷയം. ഈശോയാണ്, ഈശോയുടെ കുരിശാണ് നമ്മുടെ രക്ഷ. ആ കുരിശിലേക്ക് നോക്കിയുള്ള ഒരു യാത്രയുടെ ഒരു പാതയിലാണ് നമ്മൾ. അപ്പോൾ കർത്താവിന്റെ കുരിശിന്റെ വേദനയുടെ 24 മണിക്കൂറിനെ കുറിച്ച് ലൂസിയ എന്ന് പറയുന്ന ദേവദാസിക്ക് സ്വർഗം വെളിപ്പെടുത്തിയതിനെ കുറിച്ചാണ് The 24 hours of the passion of Lord Jesus Christ എന്നുള്ള പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 24 മണിക്കൂറുകളുടെ ഒരു വിചിന്തനമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക. അതിൽ 1-ാമത്തെ മണിക്കൂറിലാണ് കർത്താവ് മാതാവിനോട് യാത്ര പറഞ്ഞിറങ്ങുന്നത്. അത് നമ്മൾ ഇന്നലെ ധ്യാനിച്ചു. 2-ാമത്തെ മണിക്കൂറിൽ സഹിയ ഊട്ടുശാലയിലേക്കുള്ള ഈശോയുടെ യാത്രയാണ്. 3-ാമത്തെ മണിക്കൂറില് നമ്മൾ കാണുന്നത് ശിഷ്യന്മാരോടൊപ്പം ഈശോ അത്താഴം കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 4-ാമത്തെ മണിക്കൂറിൽ ഈശോ ദിവ്യകാരുണ്യ സ്ഥാപനം നടത്തുകയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. നമുക്ക് മുഴുവനായിട്ട് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് കടന്നു പോവുകയാണ്. അപ്പോൾ ഈശോ പെസക ആരംഭിക്കുകയാണ്. അതാണ് 3-ാമത്തെ മണിക്കൂറിൽ നമ്മൾ കാണുന്നത്. ഈശോ അത്താഴം കഴിക്കാനായിട്ട്, അവന്റെ അത്താഴം യഹൂദരുടെ പെസക ആചരണത്തോടനുബന്ധിച്ചുള്ള ഈശോയുടെ അത്താഴമാണ്. അവിടെ 4 ഘട്ടങ്ങളായുള്ള പെസക ആചരണം ഈശോ ആരംഭിക്കുന്നുണ്ട്. പക്ഷെ ഈശോ പൂർത്തിയാക്കുന്നില്ല. യഹൂദരുടെ പെസക 4 ഘട്ടമായിട്ടാണ് എന്നുള്ളതൊക്കെ നമ്മൾ വളരെ ധ്യാനങ്ങളിലൂടെ കേട്ടിട്ടുണ്ട്. നമുക്ക് വായിക്കാനും ധ്യാനിക്കാനും പറ്റും. അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. 4 ഘട്ടങ്ങളായിട്ട് ഈശോ പെസക ആചരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അത് പൂർത്തിയാക്കുന്നതായി നമ്മൾ കാണുന്നുമില്ല. ഇവിടെ നമുക്ക് 2 വ്യക്തികളെ കാണാം. അതാണ് ഇപ്പൊ നിങ്ങളോട് ഞാൻ ധ്യാനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈശോ നാളെ നമ്മൾ പെസക വ്യാഴാഴ്ച ആചരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ചിന്തയോടെ വേണം നാളത്തെ വിശുദ്ധ കുർബാനയിലേക്ക് കാൽ കഴുകൽ ശുശ്രൂഷയിലേക്കെല്ലാം നിങ്ങൾ എത്തി നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇതുണ്ടാവണം. 2 വ്യക്തികളെ നമ്മൾ അത് കാണും. ഒരാള് ഈശോയുടെ ഹൃദയത്തിൽ സ്വർഗം കണ്ടെത്തി യോഹന്നാനാണ്. കർത്താവിന്റെ മാറോട് ചാരിയിരുന്ന് അവന്റെ ഹൃദയത്തിലുള്ള ആ സ്വർഗം എന്താണെന്ന് കണ്ടെത്തിയ ഒരു യോഹന്നൻ. 2-ാമത്തെ ആളെ നമ്മൾ കാണും, ഉള്ളിൽ നരകം പേറുന്ന യൂദാസിനെ. 2 പേരെ ഈശോയുടെ അത്താല മേശയിൽ നമ്മൾ കാണുകയാണ്. ഞാനും നിങ്ങളും ദേവാലയത്തിലേക്ക് പോകുമ്പോ എന്റെ ഈശോ എനിക്കായി തുറന്നു തന്ന ഹൃദയത്തിൽ സ്വർഗം കാണാനുള്ള കൊതിയോടെയാണോ ആ മുറിയപ്പെടുന്ന ശരീരത്തെ സ്വീകരിക്കാൻ പോകുന്നതെന്ന് ഞാൻ നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുക നാളത്തെ ദിവസം. അതോ എന്റെ മനസ്സിൽ എന്റേതായ പ്ലാനുകളും പദ്ധതികളും രൂപീകരിച്ച് അത്താഴ മേശയിലേക്ക് ഓടിയെത്തുന്ന ഒരു വ്യക്തിയാണോ ഞാനെന്ന് പ്രിയപ്പെട്ട മക്കളെ ആഴത്തിൽ ചിന്തിക്കാൻ കർത്താവ് നമ്മളോട് പറയുകയാണ്. യോഹന്നാൻ സ്നേഹപ്രകടനം ഈശോയ്ക്ക് ഒത്തിരി ആശ്വാസം നൽകുകയാണ്. അവൻ കർത്താവിന്റെ മാറോട് ചാരി കിടന്ന് കർത്താവെ ആരാണ് നിന്നെ ഒറ്റക്കൊടുക്കാൻ പോകുന്നത്, അവന്റെ മാറോട് ചാരിയിരിക്കുകയാണ്, ഈശോയ്ക്ക് ആശ്വാസം കൊടുക്കുകയാണ്. എന്നാൽ യൂദാസിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ഈശോയെ ആകുലനാക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ
തന്നെ ഒറ്റ കൊടുക്കുമെന്നുള്ള ആകുലതയല്ല ഈശോയ്ക്കുള്ളത്. നമുക്ക് തോന്നും ഈശോയുടെ ആകുലത അവൻ ഇപ്പൊ എന്നെ ഒറ്റ കൊടുക്കുമല്ലോ, ഞാൻ ഇപ്പൊ പിടിക്കപ്പെടുമല്ലോ എന്നുള്ള ആകുലതയല്ല ഈശോയ്ക്കുള്ളത്. മറിച്ച് അവന്റെ ആത്മാവിനെ ഓർത്ത് ആകുലപ്പെടുന്ന ഒരു ഈശോയെ നമുക്ക് കാണാൻ പറ്റും. നാളെ വിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങൾ അത്താഴ മേശയിൽ അടുത്തെത്തി നിൽക്കുമ്പോ, ഈ അത്താഴ മേശയിൽ ഈശോ എനിക്ക് വേണ്ടി സഹിയൻ ഊട്ടുശാലയിൽ മുറിയപ്പെടുമ്പോ, അവന്റെ വലതുവശത്തും ഇടതുവശത്തും ഒക്കെ ആയിരുന്ന ശിഷ്യരുടെ മുമ്പിൽ രണ്ടുപേരെ കാണിച്ചു തരികയാണ്, യോഹന്നാനെയും യൂദാസനെയും. യൂദാസനയോർത്ത് ആകുലപ്പെട്ട് അവന്റെ ആത്മാവ് നഷ്ടപ്പെടുമല്ലോ, താൻ പറഞ്ഞ പ്രകാശമൊന്നും അവന്റെ ഹൃദയത്തിൽ കയറാതെ അടച്ചു വെച്ചിരിക്കുന്ന ഹൃദയമാണല്ലോ ഇവനെന്ന് ഈശോയ്ക്ക് തോന്നുന്ന ഒരു ആകുലതയുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരുപക്ഷെ ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ, നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തോന്നും, കർത്താവേ നിന്റെ വചനത്തിന്റെ പ്രകാശം ഒന്നും എത്തി നിൽക്കാതെ ഇന്നും നിന്നെ ദുഷിക്കുന്ന അനേകം ഇരുണ്ട ഹൃദയങ്ങളുണ്ടല്ലോ എന്ന് ചിന്തിച്ച് അവരെയും നാളെ ഈശോയുടെ അൾത്താര മേശയിലേക്ക് വെച്ച് നിന്റെ ഹൃദയത്തിൽ നീ യേശുവിനോടുള്ള സ്നേഹം മുഴുവനായി കൊടുത്ത് അൾത്താരയുടെ മുമ്പിൽ ആയിരിക്കട്ടെ നാളത്തെ ദിവസം. പ്രിയപ്പെട്ടവരെ, യൂദാസ് ചെയ്തതെല്ലാം താൽക്കാലിക ലാഭത്തിന് വേണ്ടി തിന്മയുടെ പക്ഷം ചേർന്ന വ്യക്തിയാണ് യൂദാസ്. നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ നിമിഷ സുഖങ്ങൾക്ക് വേണ്ടി, നിമിഷമായ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ഒരുപക്ഷെ ചെറിയൊരു അപ്രീസിയേഷന് വേണ്ടിയായിരിക്കും, ഒരുപക്ഷെ ചെറിയൊരു കുഞ്ഞു കാര്യം കിട്ടാൻ, ഒരു 10 pounds വേണ്ടിയായിരിക്കും ചിലപ്പോ. പ്രിയപ്പെട്ടവരെ, ചെറിയ ലാഭത്തിന് വേണ്ടി തിന്മയുടെ പക്ഷം ചേരുന്ന ഒരു രീതി എനിക്കുണ്ടോ, ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണോ എന്ന് നമുക്ക് ആഴത്തിൽ ഒന്ന് ചിന്തിക്കാനുള്ള സമയമാണ്. എന്റെയും നിന്റെയും ജീവിതത്തിലെ നാളത്തെ പെസഹാ ദിനത്തെ കുറിച്ച് അല്പം ആഴമായി നിങ്ങളോട് ഞാൻ പറയുകയാണ്. 4-ാമത്തെ മണിക്കൂറിൽ ഈശോ ദിവ്യകാരുണ്യം സ്ഥാപിച്ച് ശിശുരുടെ പാദങ്ങൾ കഴുകുന്നതാണ്. നമുക്കറിയാം യോഹന്നാൻ സുവിശേഷം 13-ാമത്തെ അധ്യായം തൊട്ട് ഞാൻ ബൈബിൾ മുഴുവൻ വായിക്കുന്നില്ല, കാരണം അതിനുള്ള സമയമില്ല. നിങ്ങൾ അതെല്ലാം നോട്ട് ചെയ്ത് എഴുതി വെച്ച് നാളത്തെ ദിനത്തിലെ വിശുദ്ധ പെസഹായ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ മനസ്സിൽ ഇതെല്ലാം ധ്യാനിച്ചെടുക്കണം. 4-ാമത്തെ മണിക്കൂറിൽ ദിവ്യകാരുണ്യ സ്ഥാപനവും ശിഷ്യന്മാരുടെ പാദം കഴുകലും നമ്മൾ കാണുകയാണ്. ദിവ്യകാരുണ്യമായി എന്റെ കൂടെ എന്റെ ഉള്ളിൽ വസിക്കുന്ന ഈശോയുടെ ജീവനുള്ള സാന്നിധ്യം, അതാണ് ഞാൻ നാളെ അനുഭവിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ പാദം കഴുകലും ഒക്കെ നിൽക്കുമ്പോ എന്റെ ജീവിതത്തിൽ എനിക്ക് മറ്റുള്ളവരുടെ ആ പാദങ്ങൾ കഴുകാനും അവരോട് മുമ്പിൽ ഒന്ന് താന്നിരിക്കാനും പറ്റും. നമ്മളൊക്കെ ഒത്തിരി അഹം നിറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ്. കർത്താവേ, ഈ ഒരു കൃപ നീ എനിക്ക് തരണേയെന്ന് പ്രാർത്ഥിക്കും. 5-ാമത്തെ മണിക്കൂറാണ് ഇന്നലെ വിശാലമായി നമ്മൾ കണ്ടത്, കർത്താവിന്റെ ഗെത്സെമനിയിലെ പ്രാർത്ഥന. ഗെത്സെമനിയിലെ പ്രാർത്ഥനയെ കർത്താവ് ഇവിടെ ഈശോ ഈ വ്യക്തിക്ക്, ഈ ദേവദാസിക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന 3 മണിക്കൂറായിട്ട് വെളിപ്പെടുത്തി കൊടുത്തിരിക്കും. അപ്പൊ ഗെത്സെമനിയിലെ പ്രാർത്ഥന ആരംഭിക്കുന്നത് ഈശോയുടെ പീഡാനുഭവത്തിന് 24 മണിക്കൂറിലെ 5-ാമത്തെ മണിക്കൂറായി ഈ ദേവദാസിയോട് ഈശോ പറയുകയാണ്. അവിടെ 1-ാമത്തെ മണിക്കൂറിൽ ഈശോയുടെ സഹനം എന്ന് പറയുന്നത് സ്നേഹിതന്റെ സഹനമാ, സ്നേഹിതന്റെ സഹനം. നിങ്ങൾ ഇത് ആഗ്രഹിച്ച്, നിങ്ങൾക്ക് സിസ്റ്റർമാരൊക്കെ ശുശ്രൂഷയിലുണ്ട്, അപ്പൊ നിങ്ങൾ പ്രത്യേകമായിട്ട്, ഞാൻ ഒരു സമർപ്പത ആയതുകൊണ്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, ഈ ഗെത്സെമനിയിലെ പ്രാർത്ഥന എന്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ആരെങ്കിലും ഒക്കെ അവർ നോട്ട് ചെയ്യണം. 3 മണിക്കൂറായിട്ടാണ് ഗെത്സെമനിയിലെ ഈശോയുടെ സഹനത്തെ കുറിച്ച് ഈ ദേവദാസിക്ക് ഈശോ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. 1-ാമത്തെ മണിക്കൂറില് ഒരു സ്നേഹിതന്റെ സഹനമുണ്ട്. തന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് സ്നേഹിച്ച ഒരു സ്നേഹിതനാണ് ഇവിടുത്തെ ഇവിടെ നിൽക്കുന്ന ഈശോ. ശിഷ്യരോട് പറഞ്ഞു, ഇനിമേ നിങ്ങൾ ദാസന്മാരല്ല, നിങ്ങൾ സ്നേഹിതന്മാരെന്ന് വിളിക്കപ്പെടും. കാരണം ഹൃദയം പങ്കുവെച്ചു, സ്നേഹം പങ്കുവെച്ചു, സൗഹൃദം പങ്കുവെച്ചു. പ്രിയപ്പെട്ടവരെ, താൻ സ്നേഹിച്ചവരാരും കൂടെ ഇല്ലാത്തതിന്റെ ഒരു വേദന ഈശോ പുങ്കാവനത്തിൽ വരുമ്പോ, ഗെത്സെമനിയിലെ ആ പുങ്കാവനത്തിൽ ഈശോ അനുഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സഹനത്തിന്റെ കാസ പങ്കുവെക്കാൻ ആരും കൂടെ ഇല്ലാത്ത, കൂടെ കൊണ്ടുപോയ പ്രിയ ശിഷ്യർ പോലും മാറി നിന്നുറങ്ങുന്ന, വിശ്രമം തേടുന്ന ഒരു തലമുണ്ട്. എനിക്കൊക്കെ തോന്നും ചിലപ്പോ എല്ലാവരും ഒക്കെ ഒത്തിരി സിസ്റ്റർമാരെ അച്ഛന്മാരെയൊക്കെ കുറ്റം പറയും, പക്ഷേ സമർപ്പിക്കപ്പെട്ട ജീവിതത്തിൽ തങ്ങളെ ഏൽപ്പിച്ചതെല്ലാം തങ്ങളാൽ ആവും വിധം ചെയ്യുന്ന അനേകം സിസ്റ്റർമാരുണ്ട്, അനേകം വിശുദ്ധരായ വൈദികരുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രവിക്കുന്ന കുറച്ച് ദൈവജനങ്ങളില്ലേ, അവരൊക്കെ തങ്ങളാൽ ആവും വിധം ചെയ്യുകയാണ്. അവസാനവും എല്ലാത്തിനും കുറെ കുറ്റങ്ങൾ ഏറ്റെടുത്ത്, കുറ്റപ്പെടുത്തലുകൾ കേട്ട് ജീവിച്ച് കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്.
അങ്ങനെയുള്ളപ്പോ നിങ്ങൾ സിസ്റ്റർമാർക്ക് വേണ്ടിയും അച്ഛന്മാർക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കണം. ഒരു പ്രത്യേക ലാഭവും നേടിയിട്ടല്ല, അവർ ഈശോയെ മാത്രം കണ്ടാണ് ഈ സമർപ്പിത ജീവിതത്തിലേക്ക് അവർ വന്നിരിക്കുന്നത്. അപ്പൊ ആ സിസ്റ്റർമാരോടും അച്ഛന്മാരോടും ഒക്കെ ഈശോ അവരുടെ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങൾ അനുവദിക്കും. ആരുമില്ലാത്ത ഒറ്റപ്പെടലിന്റെ അനേകം ഏകാന്തതകൾ അനേകം വൈദികരുടെയും സന്യസ്തരുടെയും ജീവിതത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. കൂടെ ഇരിക്കാനോ കൂട്ടിരിക്കാനോ ചെയ്തതൊന്നും എല്ലാം സീറോയാക്കി കളയുന്ന അനേകരെ മാത്രമേ കാണാൻ പറ്റാറുള്ളൂ. അപ്പോഴും ഈ ഗത്സെമനിയിൽ ചേർത്ത് പിടിക്കുന്ന ആ ഈശോയുടെ അടുക്കലേക്ക്, ഒറ്റയ്ക്കിരിക്കുന്ന ഈശോയുടെ അടുക്കലേക്ക് ഒന്ന് ഓടിപ്പോകാൻ എല്ലാ സമർപ്പിതർക്കും എല്ലാ വൈദികർക്കും സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പിക്ചറിൽ ഒന്നാണ് ഗത്സെമനിയിൽ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോ. ജീവിതം എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എൻ്റെ ജീവിതത്തിലെ എല്ലാ സഹനത്തിനും ദൈവത്തിനൊരു സ്ഥാനമുണ്ടെന്ന് ഗത്സെമനിയിലെ ഈശോയുടെ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സഹനത്തിനും ദൈവത്തിനൊരു സ്ഥാനമുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരുപക്ഷെ അനേകം വേദനകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും, അനേകം ഉത്കണ്ഠകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. ഗത്സെമനിയിലെ ഒന്നാമത്തെ വേദന സ്നേഹിതന്റെ സഹനമാണ്, ആരും കൂടെ ഇല്ലല്ലോ എന്നുള്ള ഓർത്ത സഹനം. രണ്ടാമത്തെ ഈശോയുടെ സഹനം എന്ന് പറയുന്നത്, രണ്ടാമതായി ഗത്സെമനി ഈശോയുടെ സഹനം എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്നവനെ ഓർത്തിട്ടുള്ള വിലാപമാണ്. നഷ്ടപ്പെട്ടല്ലോ എന്ന് യുദാസനയോർത്ത് ഈശോയ്ക്ക് ആകുലതയാണ്. അവസാന അത്താഴവിൽ സഖിയൻ ഊട്ടുശാലയില്ലെങ്കിൽ ഇവിടെ പറയുകയാണ് നഷ്ടപ്പെടുന്നവനെ ഓർത്തിട്ടുള്ള വലിയ വിലാപമാണ്. ഈശോ രക്ഷിക്കാനായിട്ട് കൈ ഇങ്ങനെ നീട്ടി നിൽക്കും അവന്റെ അടുക്കലേക്ക്, പക്ഷെ അവൻ ആ കൈ തട്ടി മാറ്റി ആത്മനാശത്തിലേക്ക് വീണു പോകുന്ന യൂദാസനെ മുന്നിൽ കണ്ട് ഈശോ വേദനിക്കുകയാണ്. കാരണം നമ്മുടെ ഈശോ മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ് പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും വേണ്ടി. കർത്താവ് മരിച്ചത് ആകാശത്തിന് കീഴിൽ ഈ ലോകത്ത് ആരൊക്കെയുണ്ടോ, ആരൊക്കെ ഇനി ജനിക്കാനിരിക്കുന്നു, അവർക്കെല്ലാവർക്കും രക്ഷപ്രദാനം ചെയ്യാനായി കുരിശിൽ മരിച്ച ഒരു ഈശോ. അങ്ങനെയെങ്കിൽ ഒരാത്മാവ് നഷ്ടപ്പെടുമ്പോ നഷ്ടപ്പെട്ടു പോകുന്നതിനെ ഓർത്ത് എന്റെ ഈശോ ഗത്സെമനിയിൽ ചങ്കുപൊട്ടി രക്തം വിയർത്ത് അവൻ പ്രാർത്ഥിച്ച് വിലപിക്കുക പിതാവിന്റെ സന്നിധിയിൽ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കണം ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. കർത്താവേ, ഇതാ നിന്റെ മുൻപില് ഞാൻ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരും നഷ്ടപ്പെട്ടു പോകരുത്, നമ്മുടെ ദേശത്ത് നിന്ന് ആരും നഷ്ടപ്പെട്ടു പോകരുത്, ഒരാള് പോലും നഷ്ടപ്പെട്ടു പോകരുത് ഈശോയെ, ഒരാളെ പോലും തിന്മ കൊണ്ടുപോകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ 24 മണിക്കൂർ സഹനത്തിന്റെ 7-ാമത്തെ മണിക്കൂറാണ് ഗത്സെമനിയിലെ 3-ാമത്തെ മണിക്കൂർ. അവിടെ നമ്മൾ കാണുന്നത് ഈശോ സ്വർഗത്തിലോട് നിലവിളിക്കുകയാണ് സഹായത്തിനായി എന്ന് നമ്മൾ പറഞ്ഞു. പിതാവേ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അവനെ ഇന്നലെ ഞാൻ പറഞ്ഞു പ്രസ് ചെയ്തു, ജ്യൂസൊക്കെ അടിക്കുന്നത് പോലെ കർത്താവിന്റെ സഹനത്തിന്റെ വേദനകള് അവനെ ഇങ്ങനെ പ്രസ് ചെയ്തപ്പോ അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം വിയർപ്പായി നിരത്തേക്ക് വീണുവെന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈശോയോട് പറയാം. ഈശോയെ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു സഹനത്തിന്റെ വലിയ വേദനകൾ കടന്നു പോകുന്നു, അവിടെയെല്ലാം പിടിച്ചു നിൽക്കാനുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കാം. 8-ാമത്തെ മണിക്കൂറ്, 24 മണിക്കൂറിന്റെ 8-ാമത്തെ മണിക്കൂറ് നമ്മൾ കാണുന്നത് യൂദാസ് ഈശോയെ ചുംബിക്കുന്നത്. യൂദാസ് ഇന്നലെ നമ്മളെ വചനം എല്ലാം വായിച്ചു, അതുകൊണ്ടാണ് ഞാൻ വചനഭാഗങ്ങൾ ഒന്നും വായിക്കാത്തത്. നിങ്ങൾ വിചാരിക്കരുത് ഇതെല്ലാം ബൈബിളിലുണ്ട്, നിങ്ങൾ ഈ ദിവസങ്ങളിൽ സമയം പോലെ വായിക്കണം. യൂദാസിന്റെ ചുംബനമാണ് 24 മണിക്കൂറിന്റെ കർത്താവിന്റെ സഹനത്തില് നമ്മൾ കാണുന്ന 8-ാമത്തെ മണിക്കൂർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, ഞാൻ ചങ്കോട് ചേർത്ത് സ്നേഹിച്ചവർ എന്നെ തള്ളി പറയുമ്പോൾ അവരെ സ്നേഹിത എന്ന് വിളിച്ച് ഈശോ അവരെ അവിടെ ചോദിക്കുകയാണ്. സ്നേഹിത ചുംബനം കൊണ്ടാണോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഈശോയുടെ ആ വലിയ വേദനകള് നമ്മൾ ഇന്നലെ ഗത്സെമനിൽ കൂട്ടിരുന്ന് നമ്മൾ ധ്യാനിച്ചത്, നമുക്കൊരിക്കൽ കൂടി അത് ഓർത്ത് ധ്യാനിക്കാം. കർത്താവേ, കൃപ തരണേ, കർത്താവ് എനിക്ക് കൃപ തരണേ. പ്രിയപ്പെട്ട, ഇവിടെ എന്താ സംഭവിക്കുന്നറിയോ? ഈശോ ആ ദൈവദാസിക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ഇങ്ങനെയാ, വിലക്കപ്പെട്ട കനി തിന്നുമ്പോൾ നീ മരിക്കുമെന്ന് ഏദേൻ തോട്ടത്തിൽ പറഞ്ഞത് ഇവിടെ ഗത്സെമനി തോട്ടത്തിൽ അക്ഷരാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. അതായത് ഈശോയാകുന്ന ആ ദൈവപുത്രനായ സ്വർഗത്തിന്റെ ആ വലിയ കൃപയെ ഒറ്റിക്കൊടുത്ത് 30 വെള്ളിക്കാശ് ഏറ്റെടുക്കുമ്പോ അക്ഷരാർത്ഥത്തിൽ ഈ യൂദാസിന്റെ ആത്മാവ്
മരിച്ചുപോയി പ്രിയപ്പെട്ടവൻ. ആ ഒരു അവസ്ഥ ഇവിടെ പൂർത്തീകരിക്കുന്നതായിട്ട് പറയുകയാണ്. ഏതനിൽ അവർ ദൈവത്തിന്റെ വിശ്വസ്തയെ വഞ്ചിക്കുക ചെയ്തേ. ദൈവം പറഞ്ഞത് അനുസരിക്കാതെ വിശ്വസ്തനായ ദൈവത്തെ വഞ്ചിച്ചവനാണ് ആദവും ഹവ്വായും എന്ന് നമ്മൾ ഏതനിൽ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ യൂദാസ് ഗത്സമനിയിൽ നമ്മുടെ ഈശോയുടെ വിശ്വസ്തയെ വഞ്ചിച്ചു. ഈശോ ഇപ്പോൾ ജീവന്റെ അപ്പമാണ്. ആ ജീവന്റെ അപ്പമായ ഈശോയെ യൂദാസ് ചുംബനം കൊണ്ട് വഞ്ചിച്ചു. അപ്പൊ അവന്റെ ആത്മാവ് ഇരുളിലേക്ക് പ്രവേശിക്കുകയാണ്. അവന്റെ വഞ്ചന അവന്റെ ജീവിതത്തെ തന്നെ എടുത്തു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മുൻപിലായിരിക്കുമ്പോ കർത്താവേ നിന്നെ ഒരുപാട് സ്നേഹിക്കാനുള്ള കൃപ ഈശോയെന്ന് എനിക്ക് തരണേ. നിങ്ങൾ ഓരോ മണിക്കൂറും ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥിക്കണം. ഒന്നുമായിട്ടില്ല. ഞാൻ ഇന്നൊക്കെ ഈശോയുടെ അടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിക്കും പ്രാർത്ഥിച്ചപ്പോ ഇത്രയും നേരം സ്നേഹിച്ചപ്പോ എന്റെ സ്നേഹം ഒത്തിരിയാണ്. ഇല്ല, ഒന്നുമായിട്ടില്ല. നമ്മുടെ ഈശോ ഇനിയും 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 ഒരുപാട് ഞാനും നിങ്ങൾ സ്നേഹിക്കണം. കർത്താവേ ഈ കുഞ്ഞു ഹൃദയത്തിൽ ഉള്ളിടത്തോളം സ്നേഹം, ഇനിയും സ്നേഹം നിനക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നെന്ന് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഈശോയോട് പറയണം. 24 മണിക്കൂറിന്റെ 9-ാമത്തെ മണിക്കൂറിൽ നമ്മൾ കാണുന്നത് കെദ്രോൻ താഴ്വരയിലെ പാറയിടുക്കിൽ വീഴുന്ന ഒരു ഈശോയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ഇത് കാണുന്നേയില്ല. അങ്ങനെ ഒരു വിവരണമേ കാണുന്നില്ല. ഈ ദേവദാസിയോട് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, കെദ്രോൻ താഴ്വരയിലെ പാറയിടുക്കിൽ ഈശോ വീഴുകയാണ്. ബൈബിളിലെ പിടാനുഭവ രംഗത്ത് കാണുന്നില്ലെങ്കിലും ആൻ കാതർ എമറിച്ചിന് ലഭിച്ച ദർശനത്തിലാണ് നമുക്കിത് കൂടുതലായിട്ട് കാണാൻ പറ്റും. ഒരുപാട് മിസ്റ്റിക്കുകൾക്ക് ഈ ദർശനം കിട്ടിയിട്ടുണ്ട്. ഒലിവ് മലയിൽ നിന്ന് കയ്യാപ്പാസിന്റെ അരമനയിലേക്ക് പോകുന്ന വഴി കെദ്രോൻ താഴ്വര കടക്കുമ്പോൾ ഈശോ വഴിയിൽ നിന്ന് താഴേക്ക് വീഴും. ചങ്ങലകളാൽ ബന്ധിതമായ ഈശോയെ അവർ പിടിച്ചോണ്ട് കയ്യാപ്പാസന്റെ അരമനയിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ പോകുന്ന വഴിയിൽ ഈശോ കെദ്രോൻ താഴ്വരയിൽ കടക്കുന്ന സമയത്ത് ഈശോ വഴിയിൽ നിന്ന് താഴേക്ക് വീണു പോവുകയാണ്. അപ്പോൾ ഈശോയെ കെട്ടിയ ചങ്ങല പിടിച്ച് പടയാളികൾ അവിടുത്തെ വലിച്ച് ഇങ്ങനെ കയറ്റുവാണ്. ഈശോ താഴേക്ക് താഴ്വരയിലേക്ക് വീണു. ഇപ്പൊ ചങ്ങല മുറുകുമ്പോ അവിടുത്തെ സഹനം വർദ്ധിക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുക. നമുക്കറിയാം, ഞാനും നിങ്ങളും ഒക്കെ ഒരു പക്ഷേ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഒരാള് പോലും വായിക്കാതെ പോയിട്ടില്ല 23-ാം സങ്കീർത്തനം. കർത്താവിന്റെ ഇടയനാകുന്ന എനിക്കൊന്നിനും കുറവുണ്ടാവില്ലെന്ന് പറഞ്ഞ് നമ്മൾ വായിച്ചിട്ട് 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്, മരണത്തിനിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും എന്റെ കർത്താവ് എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ലെന്ന് സങ്കീർത്തകനോട് എഴുതി വെച്ചിട്ടുണ്ട്. മരണത്തിൽ നിഴൽ വീണ താഴ്വരയാണ് ഈ കെദ്രോൻ താഴ്വര. കാരണം യഹൂദരെ അടക്കം ചെയ്യുന്ന താഴ്വരയാണ് കെദ്രോൻ താഴ്വര. ഈശോയെ പിടിച്ചുകൊണ്ട് പോകുന്നതും അതേ വഴിയിലൂടെ തന്നെയാണ്. ഈശോയുടെ ഉള്ളിൽ മരണഭയമുണ്ട്. എന്നാൽ പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യം അവിടുത്തെ ആശ്വസിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഒന്ന് കണ്ണുകൾ അടച്ച്, എല്ലാ മക്കളും ഒന്ന് കണ്ണുകൾ അടച്ച്, ജീവിതത്തിന്റെ സഹനങ്ങളോടുള്ള യാത്രകളാണ് എനിക്ക് നിങ്ങൾക്ക് ഉള്ളത്. ഈ സഹന യാത്രകളിൽ ഒരുപാട് തവണ ഞാനും നിങ്ങൾ വീണുപോയിട്ടുണ്ട്. ഒരുപക്ഷെ പാപത്തിന്റെ മേഖലകൾ വീണുപോയിട്ടുണ്ടാവും. ഒരുപക്ഷെ അറിവ് കേടുകൊണ്ട്, വിവേകക്കുറവ് കൊണ്ടോ, ദൈവാലോചന കുറവ് കൊണ്ടോ ബിസിനസ് തകർന്ന് വലിയ തകർച്ചയുടെ അടിവാരത്തിലോട്ട് പോയിട്ടുണ്ടാവും. ഒരുപക്ഷെ വലിയ മദ്യപാനത്തിന്റെ ആസക്തി കൊണ്ട് കുടുംബജീവിതം തകർന്നു പോയിട്ടുണ്ടാവും. ഒരുപക്ഷെ തെറ്റായ സ്നേഹബന്ധത്തിന്റെ മേഖലകളിൽ കുടുംബജീവിതം തകർന്ന് താഴേക്ക് പോയിട്ടുണ്ടാവും. കൊടുക്കേണ്ടതൊന്നും മക്കൾക്ക് കൊടുക്കാതെ പോയപ്പോ ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോയ മക്കളുടെ ഓർത്തുള്ള സഹനങ്ങളുടെ വേളകൾ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകും. ഒരുപക്ഷെ ഒരു സമർപ്പത ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, കർത്താവെ എന്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞും അറിയാതെ ഒരുപാട് വീഴ്ചകൾ, തളർച്ചകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായി. കർത്താവെ എനിക്ക് വേണ്ടി പാപം ചെയ്യാത്ത അങ്ങ് കെദ്രോൻ താഴ്വരയുടെയിലേക്ക് മറിഞ്ഞു വീണതുപോലെ, ഈശോയെ ഈ പാപിയായ ഞാൻ എന്റെ പാപത്തിന്റെ ഫലമായൊക്കെ മറിഞ്ഞു വീണിട്ടുണ്ട് കർത്താവ്. എന്നെ എവിടെ നിന്ന് പൊക്കിയെടുക്കണേ കർത്താവേ. കർത്താവെ എന്നെ എവിടെ നിന്ന് വലിച്ചു കയറ്റണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുക. ഏതെങ്കിലുമൊക്കെ ബലഹീനതകളുണ്ട്, ഏതെങ്കിലുമൊക്കെ തകർച്ചയുടെ വലിയ കുഴി ഉണ്ടാകും. മക്കളെ, സാമ്പത്തിക തകർച്ചയുടെ വലിയ കുഴിയിലായിരിക്കുന്നവര്, നഷ്ടപ്പെട്ട് ചീറ്റ് ചെയ്യപ്പെട്ട അവസ്ഥയിൽ തകർന്നു പോയവരൊക്കെ പ്രാർത്ഥിക്കട്ടെ. ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. കർത്താവേ
അവിടുന്ന് അവിടുന്ന് അനുഭവിച്ച വലിയ വേദനയോട് ചേർന്ന് ഞാനിപ്പൊ നിന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹാലലുയ്യ ഹാലലുയ്യ. നമ്മുടെ എല്ലാ മേഖലകളെ സമർപ്പിച്ച് വീടുകളിൽ ആഗ്രഹിച്ച് സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. ആരാധന 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 ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരനെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ വീടാനുഭവത്തിന്റെ 24 മണിക്കൂറുകളെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. നമ്മളിനി കാണുന്നത് അടുത്ത 10-ാമത്തെ മണിക്കൂറാണ്. ഈശോ അന്നാസ് എന്ന് പറയുന്ന പ്രധാന പുരോഹിതന്റെ മുമ്പിലേക്ക് ഈശോ എത്തി നിൽക്കുകയാണ്. നീ ആരാണ്, നീ എന്ത് പഠിപ്പിക്കുന്നു എന്നാണ് ഈശോയുടെ ചോദ്യം. നീ ആരാണ്, നീ എന്താണ് പഠിപ്പിക്കുന്നത്? ഈശോ പറഞ്ഞു, ഞാൻ ദൈവപുത്രനാണ്, ദൈവം പിതാവാണെന്നുള്ളൊരു ഉത്തരം ഈശോ തിരിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്നുവരെ അന്നാസും ലഭിച്ചിട്ടുള്ള എല്ലാ അറിവുകളുമാണ് ശരിയെന്നാണ് ഈ പ്രധാന പുരോഹിതന്റെ ഉദ്ദേശം. ഇദ്ദേഹം കർത്താവിനോട് ചോദിക്കുകയാണ്, നീ ആരാണ്, നീ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ ദൈവപുത്രനാണ്, ദൈവമാണ് എന്റെ പിതാവെന്ന് ഈശോ പറഞ്ഞു വെക്കുമ്പോ അന്നാസിന്റെ തലയിൽ ഒരു ചിന്തയുണ്ട്. അവന് കിട്ടിയ അറിവുകൾ മാത്രമാണ് ശരിയെന്നുള്ളൊരവസ്ഥ. അത് അവന്റെ ബുദ്ധിയിൽ ഇങ്ങനെ കിടക്കുക. നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ പറ്റും, നമുക്ക് കിട്ടിയ ചില ബോധ്യങ്ങളുണ്ട്. എനിക്ക് തോന്നും ഇത് ശരിയാണ്, അത് തെറ്റാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് മറ്റൊന്ന് ചിന്തിക്കാൻ പറ്റാത്ത മറക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട് എനിക്ക് നിങ്ങൾക്കും. അത് ചിലപ്പോൾ കുടുംബജീവിതത്തിലായിക്കോട്ടെ, നിങ്ങൾ സ്വയം നോക്കിയാൽ മതി, അല്ലെ, ജോലി മേഖലകളിലായിക്കോട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടയിൽ പോലും അവർക്ക് കിട്ടിയ ചില ബോധ്യങ്ങളാണ് സത്യമെന്ന് ചിന്തിക്കുന്ന ഒരു ലെവലുണ്ട്. ഈ അന്നാസ് എന്ന് പറയുന്ന പ്രധാന പുരോഹിതന്റെ അവസ്ഥയും അതാ. അങ്ങനെ ചിന്തിച്ച അന്നാസിനൊരു കാര്യം അവിടെ കിട്ടുകയാണ്. ഇങ്ങനെ ചിന്തിച്ചത് കൊണ്ട് നിത്യസത്യം അന്നാസിൽ നിന്ന് സ്വർഗം മറച്ചു വെക്കുകയാണ്. പ്രിയപ്പെട്ടവർ, പ്രധാന പുരോഹിതനായ അതിവിസ്തരത്ത് ബലിപീഠത്തിൽ ബലിയർപ്പിക്കുന്ന അന്നാസിൽ നിന്ന് ഈ നിത്യസത്യം മറയ്ക്കപ്പെടുകയാണ്. കാരണം അവന്റെ ഒരു ചിന്താഗതി ഈ നിത്യസത്യം മറച്ചു കളയുകയാണ്. അതാണ് ഈശോ ഇവളോട് പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് ഇന്ന് വരെ ലഭിച്ച എല്ലാ അറിവുകളും മാത്രമാണ് ശരിയെന്ന് ചിന്തിച്ച അന്നാസിന്റെ മുമ്പിൽ നിത്യസത്യം മറയ്ക്കപ്പെടുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ചിലപ്പോ ബൈബിള് മാത്ര സത്യം എന്ന് പറയും, പാരമ്പര്യ സത്യമല്ലെന്ന് പറയും, സഭ ശരിയല്ലെന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ബൈബിളും സഭയും പാരമ്പര്യങ്ങളും സത്യമെന്ന് പറഞ്ഞു തരുന്നവ എന്റെ മുൻവിധി കൊണ്ട് തള്ളിക്കളയുന്ന ഒരവസ്ഥ എനിക്കുണ്ടെങ്കിൽ, ഇന്നിവിടെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ സഭാ പ്രബോധനങ്ങളെ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ, സഭയുടെ ആ വലിയ നിർദ്ദേശങ്ങളെ സ്വീകരിക്കാൻ പറ്റാതെ ഇതാണ് സത്യമെന്ന് മനസ്സിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരവസ്ഥയിൽ സ്വർഗം നിന്നോട് പറയുക, നിന്റെ മുമ്പിൽ നിത്യസത്യങ്ങൾ മറയ്ക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നിന്റെ മുമ്പിൽ നിത്യസത്യങ്ങൾ മറയ്ക്കപ്പെടും. പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ ബുദ്ധിയില് എനിക്ക് തോന്നുന്നത് മാത്രമാണ് ശരിയെന്ന് ഈ വചനം പറയുമ്പോഴും ഇത് നിങ്ങളെ പഠിപ്പിക്കുമ്പോഴും, പ്രിയപ്പെട്ടവരെ ഇത് മാത്രമാണ് സത്യമെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ അറിവ് ഇത്രയുമേ ഉള്ളൂ, ഞാനും നിങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ദൈവം നിത്യസത്യങ്ങൾ വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ അറിവുകളെ കുറച്ച് സ്വർഗത്തിന്റെ അറിവുകളെ സ്വീകരിക്കാൻ തുറക്കപ്പെടുന്ന ഒരു ഹൃദയം എനിക്ക് തരണേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കണം. ഈശോയെ, അങ്ങനെ ഒരു ഹൃദയം നീ എനിക്ക് തരണേ കർത്താവേ, അങ്ങനെ ഒരു തലത്തിലേക്ക് നീ എന്നെ എത്തിക്കണേന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം വിദേശങ്ങളിലും നാട്ടിലും ഒക്കെ യുവജനങ്ങളുടെ ബുദ്ധിയില് ദൈവിക സത്യങ്ങൾ ഇന്ന് പ്രവേശിക്കാൻ ഒത്തിരി പാടാ. നമ്മള് ധ്യാനങ്ങൾ കൂടും, നമ്മള് ധ്യാനങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കും, മക്കളെ ധ്യാന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിടും. പക്ഷെ പലപ്പോഴും ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ലെവലിൽ അവരെത്തി നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോയെ ഈ ഒരു മറയ്ക്കപ്പെട്ട മൂടുപടം അവിടുന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് അവിടുന്ന് മാറ്റിക്കളയും. നിത്യസത്യങ്ങൾ വെളിപ്പെടുത്തുക സ്വീകരിക്കാൻ എൻ്റെ ഹൃദയത്തെ ഒരുക്കണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ വീണ്ടും കാണുന്ന ഈശോയുടെ ഈ പീഡാനുഭവ യാത്രയുടെ 11-ാമത്തെ മണിക്കൂറാണ്. അന്നാസിന്റെ അടുക്കൽ നിന്ന് ഈശോ പ്രധാന പുരോഹിതനായ കയ്യാഫാസിന്റെ മുമ്പിലേക്ക് എത്തപ്പെടുകയാണ്. അവിടെ നമ്മൾ കാണുന്നത് ഈ 11-ാമത്തെ മണിക്കൂറിൽ രണ്ട് കാര്യങ്ങളുണ്ട്. കയ്യാഫാസിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈശോ, മറ്റൊന്ന് പത്രോസ് തള്ളിപ്പറയപ്പെടുമ്പോൾ ഈശോ അനുഭവിക്കുന്ന വേദന. മനുഷ്യരുടെ കരങ്ങളിലുള്ള ഈശോയുടെ യാത്രകളാണ് നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി ദുരാരോപണങ്ങളും കള്ളസാക്ഷികളെയും നിരത്തി ഈശോയെ കയ്യാഫാസിന്റെ അരമനയിൽ വിചാരണ ചെയ്യുകയാണ്. നമുക്കത് വായിക്കാനുള്ള ഒരു സമയം ഇല്ല. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് മുഴുവനായിട്ട് എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. നിങ്ങൾ അതുകൊണ്ട് സമയം പോലെ ഈശോയുടെ പീഡാനുഭവം വിവരിക്കുന്ന ബൈബിൾ ഭാഗങ്ങൾ എടുത്ത് പ്രധാന പുരോഹിതന്റെ മുമ്പിൽ യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായത്തില് നമുക്ക് വായിക്കാൻ പറ്റും. പ്രധാന പുരോഹിതനായ വായിച്ചു കൊടുക്കുക, അന്നാസിന്റെ അടുക്കൽ എത്തുന്നതും അവിടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിന് തൊട്ട് താഴെയാണ് പത്രോസ് ഈശോയെ തള്ളിപ്പറയുന്നത്. അപ്പൊ നിങ്ങൾ അതൊക്കെ നോട്ട് ചെയ്ത് വായിക്കുക. അപ്പൊ നമ്മൾ കാണുകയാണ്, ഈ കയ്യാഫാസിന്റെ അരമനയിലേക്ക് എത്തുമ്പോഴും ഇവിടെ പത്രോസ് ഈശോയെ അനുഗമിക്കുന്നു. ഈശോ യഹൂദ പ്രമാണിമാരുടെ കയ്യിൽ നിന്ന് വിമോചിപ്പിക്കത്തക്ക സ്വാധീനമൊന്നും ഈ പത്രോസിനില്ല. അവന് സ്നേഹമുണ്ട് ഈശോയോട്, ഒരുപാട് സ്നേഹമുണ്ട്. ഗുരുവിനെ ഇഷ്ടമാണ് അവന്. പക്ഷേ എങ്ങനെയും സ്വാധീനിച്ച് ഈശോയെ മോചിപ്പിക്കാനുള്ള ഒരു ശക്തിയൊന്നും ഈ പത്രോസിനില്ല. ഗുരുവനെ എങ്ങനെ സഹായിക്കാനാകുമെന്ന് ചിന്തിച്ച് രാത്രിയുടെ തണുപ്പകറ്റാൻ അവിടെ കെട്ടിയ തീ കായുമ്പോഴാണ് അവനെ ഞടുക്കുന്ന ഒരു ചോദ്യം ഉണ്ടാകുന്നത്. നീയും ആ മനുഷ്യന്റെ ശിഷ്യനല്ലേ? പത്രോസിനോട് ചോദിക്കും. സ്നേഹമുണ്ട്, ഉള്ളിൽ നിറയെ സ്നേഹമുണ്ട്. എങ്ങനെ എന്റെ ഈശോയെ മോചിപ്പിക്കുമെന്ന് ചിന്തിച്ചിട്ടും ഉണ്ടാകും അവൻ നോർമലി. പക്ഷേ അവന് തണുക്കുക, അവന്റെ ശരീരത്തിന്റെ തണുപ്പിനിടയിൽ ആ തണുപ്പിന്റെ ചൂട് തണുപ്പ് അകറ്റാൻ ചൂടിലേക്ക് നടന്നെടുക്കുന്ന പത്രോസ് തന്റെ ശരീരത്തെ ഗുരുവിന്റെ ഒറ്റപ്പെടലിന്റെ വേദനയേക്കാൾ അധികമായി സ്നേഹിച്ച ഒരു പത്രോസിനെ നമുക്ക് കാണാൻ പറ്റും. പത്രോസ് പോവുക, അവിടെ ചെല്ലുമ്പോ അവനൊരു സ്വരം കേൾക്കും, നീ ആ മനുഷ്യന്റെ ശിഷ്യനല്ലേ? എവിടെയോ പത്രോസ് പറഞ്ഞുപോയി, ഞാൻ അവനെ അറിയില്ല. ഈ സമയത്താണ് ഈശോ ആർദ്രമായി അവനെ നോക്കുന്നതും പത്രോസിന്റെ കരച്ചിന് കർത്താവിന്റെ പ്രവചനമായി നമുക്കറിയാമത്. പ്രിയപ്പെട്ടവരെ, നീ അവനെ തള്ളി പറഞ്ഞിട്ടും കരയാൻ കഴിയണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. അവന്റെ നോട്ടം പതിയുന്നിടത്ത് ചെന്ന് നിൽക്കണം. പത്രോസ് ഈശോയെ തള്ളി പറഞ്ഞെങ്കിലും ഈശോയുടെ നോട്ടം പതിയുന്നിടത്ത് അവൻ നിന്നു. അതുകൊണ്ട് അതവന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോ അവൻ പൊട്ടിക്കരഞ്ഞു. ഞാനും നീയും ഒക്കെ ഒരുപാട് തള്ളി പറയുന്നവരാ, പരസ്യമായി നിഷേധിക്കുന്നത് അർത്ഥമില്ല. പക്ഷേ കൊച്ചു കൊച്ചു പാപങ്ങൾ പോലും എന്റെ ഈശോയെ ഞാൻ തള്ളി പറയുന്ന അവസ്ഥയിലാണ്. അപ്പൊ ഞാനും നീയും ഇതിനെ ഓർത്ത് വാവിട്ട് കരയണമെങ്കിൽ, ഞാൻ ആ ദിവസം പറഞ്ഞതുപോലെ അനുതാപത്തിന്റെ കണ്ണുനീർ എന്റെ ജീവിതത്തിൽ ഒഴുകണമെങ്കിൽ എന്റെ ഈശോയുടെ കരുണ നിറഞ്ഞ നോട്ടം പതിയെന്നിടത്ത് ഞാൻ പോയി നിന്നു കൊടുക്കണം. മക്കളെ, എന്റെ കർത്താവിന്റെ നോട്ടം പതിയെന്നിടത്ത് നിൽക്കുന്നില്ലെങ്കിൽ, എനിക്ക് അവന്റെ സാന്നിധ്യം പുലർത്ത് ഞാൻ നിൽക്കുന്നില്ലെങ്കിൽ, പരിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നില്ലെങ്കിൽ, എന്റെ കർത്താവിന്റെ ആരാധനയുടെ മുൻപിൽ ഞാൻ എത്തിപ്പെടുന്നില്ലെങ്കിൽ എനിക്ക് നോട്ടം കിട്ടില്ല. നിന്റെ പാപങ്ങളുമായി നീ ഓടി വരണം. കുമ്പസാരക്കൂട്ടിൽ കരുണയുള്ള കണ്ണുകളോടെ നിന്നെ നോക്കുന്ന യേശുവിന്റെ അടുക്കലേക്ക്. അപ്പൊ നിനക്ക് വാവിട്ട് കരയാൻ പറ്റും. പശ്ചാത്താപ വിവശനായ പത്രോസ് മാതാവിന്റെ തോളിൽ ചാരിക്കിടന്ന് കരഞ്ഞുവെന്നാണ് ചരിത്രം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ അനുതാപത്തിലേക്ക് നയിക്കാൻ പരിശുദ്ധ അമ്മയും നമ്മളെ സഹായിക്കും. ഒരു വലിയ ഒരു ചിന്തയാണ് ഈ ധ്യാനത്തിൽ ഈ ദിവസങ്ങളിൽ ഒരുങ്ങുമ്പോൾ എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തൊരു ഭാഗമാണ് ഞാൻ നിങ്ങളോട് ഇത് ആവർത്തിച്ച് പറഞ്ഞത്. ഞാനും തള്ളി പറയുന്ന വ്യക്തിയാണെങ്കിൽ എൻ്റെ ഈശോയുടെ നോട്ടം പതിയുന്നിടത്ത് പോയി നിൽക്കാനുള്ള ഒരു കൃപ, ഈശോയെ നീ എനിക്ക് തരണേ, ഈശോ എനിക്കത് തരണം. പാപങ്ങളും കുറവുകളും ഉള്ള മക്കൾ ഇവിടെ ഉണ്ടാവും, ഓടിപ്പോകണം. വാവിട്ട് കരയാനുള്ള കൃപ കർത്താവെ എനിക്ക് തരണേ. കള്ളസാക്ഷിയുടെ തള്ളിപ്പറച്ചിലല്ല,
ചങ്കെടുത്ത് സ്നേഹിച്ചവൻ തള്ളിപ്പറഞ്ഞതിന്റെ വേദനയാണ് ഈശോയ്ക്കുള്ളത്. പത്രോസ് അവനെ അറിയില്ലല്ലോ എന്ന് പെട്ടെന്ന് ഒരു നുണ പറഞ്ഞത് ഓർത്തിട്ട് അല്ലെന്നേ ഈശോയുടെ സങ്കടം. മറിച്ച് ഈശോ ചങ്കൊടുത്ത് സ്നേഹിച്ച ഈശോയുടെ ശിഷ്യരിയല്ല. അപ്പൊ അവരെന്നെ തള്ളിപ്പറഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പം ഒരു വേദന ഈശോയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഈശോ സങ്കടപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെയെങ്കിൽ കുരിശി കടന്ന് കൈയും കാലും ഒക്കെ മുറിവേറ്റ് ചങ്കു തുറന്ന് രക്തമൊഴുക്കി എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചെങ്കിൽ ഞാൻ അവനെ ഒന്ന് തള്ളി പറയുമ്പോ അവന്റെ സ്നേഹ കടാക്ഷത്തിൽ നിന്ന് ഓടിപ്പോയി എന്റെ കൊച്ചു സ്വാർത്ഥതയുടെ ലോകത്ത് ഞാൻ ഇരിക്കുമ്പോ എന്റെ ഈശോയ്ക്ക് സങ്കടം ഉണ്ടാവില്ലേ? എന്നെ ഓർത്ത് എന്റെ ഈശോ വേദനിക്കില്ലേ? എന്റെ വേദനകളെ ഓർത്ത് അവൻ സങ്കടപ്പെടില്ലേ? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്കൊരു അനുതാപം തരണേ. തള്ളിപ്പറച്ചുകളുടെ ഒരുപാട് നേരെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവും. കർത്താവെ, ആഴമായ അനുതാപത്തിനും കരയാനുമുള്ള കൃപ ഈ ദിവസങ്ങളിൽ നീ എനിക്ക് തരണേന്ന് പ്രാർത്ഥിക്കണം. 12-ാമത്തെ മണിക്കൂറിൽ ഈശോ പടയാളികളുടെ നടുവിലേക്ക് നിൽക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. പടയാളികളുടെ നടുവിൽ ഈശോ നിൽക്കുകയാണ്. പടയാളികൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം നമ്മുടെ ഈശോയുടെ അടുത്ത്. എന്ത് വേണേലും ചെയ്യാം. മുഖത്ത് തുപ്പി അടിച്ചു. സ്വന്തം ചായയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന്റെ അതേ ചായ എന്നിൽ പതിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ സൃഷ്ടിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി തുപ്പിയ ഒരനുഭവമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. പ്രിയപ്പെട്ടവരെ, അവനെ അവഹേളിക്കുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ ഈശോയെ ഞാൻ അവഹേളിക്കുമ്പോ എന്റെ തന്നെ ജീവിതത്തിന്റെ ഭംഗിയാണ് ഞാൻ നഷ്ടപ്പെടുത്തുന്നത് ഞാൻ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. എപ്പോഴൊക്കെ ബൈബിള് മാറ്റിവെച്ചും ദൂരെ ചിലതൊക്കെ പറയും, ബൈബിള് വലിച്ചു കയറി കളഞ്ഞു, കത്തിച്ചു കളഞ്ഞു. എപ്പോഴൊക്കെ എന്റെ ഈശോയുടെ വിധി കാണത്തെ ഞാൻ മറച്ചും അവഹേളിച്ചും നിന്ദിച്ചും ചെയ്യുന്നു, അപ്പോഴൊക്കെ ഞാൻ തിരിച്ചറിയണം അവന്റെ ശരീരത്തെ ഞാൻ അവഹേളിക്കും തോറും എന്റെ ശരീരത്തിന്റെ ഭംഗിയാണ് ഞാൻ കുറച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ സഭയെ ഞാൻ തള്ളി പറയുമ്പോ എന്റെ തന്നെ ശരീരത്തിന്റെ ഭംഗി ഞാൻ കുറയ്ക്കുകയാണെന്ന് തിരിച്ചറിവ് ഒരു മനുഷ്യന് കിട്ടുന്നില്ല, മനുഷ്യന് മനസ്സിലാകുന്നില്ല. മനുഷ്യനെ തിരിച്ചറിയണം. ദൈവത്തെ മാറ്റി നിർത്തി സമാധാനം തേടിപ്പോയ മനുഷ്യന് സമാധാനം കിട്ടിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം എത്രയോ പേര് ദൈവത്തെ മാറ്റി നിർത്തിയും തള്ളിപ്പറഞ്ഞും ജീവിത സൗകര്യം ഒരുപക്ഷെ ലഭിച്ചു എന്നൊക്കെ വിചാരിച്ചിട്ട് പലതും കൈവിട്ടു പോയൊരവസ്ഥകൾ ഇന്ന് കാണാനുണ്ട്. നമുക്കറിയാം മർക്കോസ് സുവിശേഷം 12-ാം അധ്യായം 7-ാമത്തെ വചനം, കർത്താവ് മുന്തിരിത്തോട്ടത്തില് മുന്തിരിച്ചക്ക സ്ഥാപിച്ച് കൃഷിക്കാരെ അവിടെ ഏൽപ്പിച്ചു. അവസാനം ഈ കൃഷിയുടെ വിളവെടുക്കാനായി ഓരോരുത്തരെയായി കർത്താവ് അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. 12-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനങ്ങളില് ഓരോരുത്തരും ചെന്നു. ചെന്നപ്പോ അവർ ഓരോരുത്തരെ അപമാനിച്ചു, പരിക്കേൽപ്പിച്ചു. 4-ാമത്തെ വചനം 12:4, വീണ്ടും അവൻ മറ്റൊരു വൃദ്ധനെ അയച്ചു. അവർ അവനെ തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും അപമാനിച്ചയക്കുകയും ചെയ്തു. അവർ വീണ്ടും മറ്റൊരുവനെ അയച്ചു, അവനെ അവർ കൊന്നു കളഞ്ഞു. മറ്റു പലരെയും അയച്ചു, ചിലരെ അവർ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു. അവൻ ഇനി ഒരുവൻ മാത്രം അവശേഷിച്ചു, തന്റെ പ്രിയപുത്രൻ. എന്റെ പുത്രനെ അവർ മാനിക്കും എന്ന് പറഞ്ഞ് അവസാനം അവനെയും അവരുടെ അടുക്കലേക്ക് അയച്ചു. കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനെയാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നു കളയാം, അവകാശം നമ്മുടേതാകും, അവകാശം നമ്മുടേതാകും. എന്ത് സംഭവിച്ചു? അവനെ കൊന്നു കളഞ്ഞപ്പോ, അവനെ തള്ളിപ്പറഞ്ഞപ്പോ, അവനെ നിന്ദിച്ചപ്പോ, ഇതൊക്കെ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ച് അവകാശം കരസ്ഥമാക്കാൻ ശ്രമിച്ചപ്പോ സംഭവിച്ചത് എന്താണ്? പ്രിയപ്പെട്ടവരെ, അവർ അവനെ പിടിച്ചു കൊന്ന് മുന്തിരിത്തോട്ടത്തിൽ വെളിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഇനി മുന്തിരിത്തോട്ടത്തിൽ ഉടമസ്ഥൻ എന്ത് ചെയ്യും? അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഇതാണ് സംഭവിക്കുക. കർത്താവിന്റെ ശരീരത്തെ അവഹേളിക്കുമ്പോ നമുക്ക് സംഭവിക്കുന്നതാണ്. എന്നാൽ അവന്റെ ശരീരത്തെ എത്രമാത്രം സ്നേഹത്തോടെ നീ നോക്കുന്നു, നിനക്ക് എന്ത് കിട്ടുമെന്നറിയോ? 34:5, അവനെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. പ്രകാശം കിട്ടും എന്റെ ഈശോയിലേക്ക് ഞാൻ നോക്കുമ്പോ, അവന്റെ ശരീരത്തിലേക്ക് ഞാൻ നോക്കുമ്പോ എനിക്കൊരു പ്രകാശം കിട്ടും. പ്രിയപ്പെട്ടവരെ, 13-ാമത്തെ മണിക്കൂർ നമ്മൾ കാണുന്നത് ഈശോ വീണ്ടും കയ്യാപ്പാസിന്റെ തടവറയിലേക്ക് എത്തി നിൽക്കുന്നു. കയ്യാപ്പാസിന്റെ മുമ്പിൽ നിന്ന് ഈശോ പടയാളികളുടെ നടുവിലേക്ക് എത്തി. പടയാളികളുടെ നടുവിൽ നിന്ന് ഈശോ കയ്യാപ്പാസിന്റെ തടവറയിലേക്ക് എത്തി നിൽക്കുകയാണ്. പുലർച്ചെ 3 മണിക്ക് മുമ്പായി
കയ്യാപ്പാസിന്റെ അരമനിൽ എത്തിയതാണ് ഈശോ. ഏതാണ്ട് 7 മണി വരെ ഈശോ കയ്യാപ്പാസിന്റെ തടവറയിൽ കിടക്കുകയാണ്. 10 സാൻഹെദ്രിൻ അംഗങ്ങൾ ഉണ്ടെങ്കിലേ വിചാരണ നടത്താനാവൂ, അതിനായിട്ട് അവർ കാത്തിരിക്കുകയാണ്. 10 സാൻഹെദ്രിൻ അംഗങ്ങൾ വരണം. പടയാളികൾ മത്തിച്ചവശനായ ഈശോയെ കയ്യാപ്പാസിന്റെ അരമനയിലെ തുറുങ്കിൽ അവർ നടത്തിയിരിക്കുകയാണ്, ഇറക്കി കിടത്തിയിരിക്കുകയാണ്. ഒരു ചെറിയ കിടങ്ങ്, നമുക്കറിയാം, ഒരു മനുഷ്യന് മാത്രം, മനുഷ്യൻ്റെത് മാത്രമായി വ്യാസമുള്ള ഒരു കിണറാണ്. ഒരു കിണർ ഇറക്കി നിർത്തിയിരിക്കുക, നല്ല ആഴമുണ്ട് അതിന്. ഈശോയുടെ കയ്യിൽ കയർ കെട്ടിയിട്ട് ആ കിണറ്റിലേക്ക് കഴുത്തപ്പം ദുർഗന്ധവും വമിക്കുന്ന ആ കൃമികീടങ്ങൾ വിലസുന്ന ആ ചെറിയ ആ അഴുകിയ വെള്ളത്തിലേക്ക് അവിടുത്തെ മുക്കിയിട്ടിരിക്കുന്ന ഒരു തലവാണ് ഈ വ്യക്തിക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒന്ന് കണ്ണടച്ച്. നമ്മൾ ഈ ദിവസങ്ങളിൽ ഇന്ന് തൊട്ട് നിങ്ങളുടെ എല്ലാ മനസ്സുകളിലും ഈ ചിന്ത ഒരുപാടുണ്ടാവണം. അതെല്ലാം നമുക്ക് അനുതാപം കിട്ടാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത് നിങ്ങളോട് ഉണ്ടാകണമെന്ന് പറയുന്നു. കർത്താവിനെ ആ വലിയ കിണറ്റിലേക്ക്, ആ ചെറിയ കിണറ്റിലേക്ക് ഒരു മനുഷ്യന് മാത്രം ഇറങ്ങി നിൽക്കാൻ വരുന്ന വ്യാസമുള്ള കിണറ്റിലേക്ക് ഇറക്കുമ്പോൾ ഒരുപാട് കൃമികീടങ്ങൾ, ദുർഗന്ധം വമിക്കുന്ന വെള്ളമുള്ള കർത്താവിനെ ആ കിണറ്റിലേക്ക് ഇറക്കി കിടത്തുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്റെയും നിന്റെയും ഒക്കെ ജീവിതത്തിൽ എത്രയോ തിന്മയുടെ ദുർഗന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് മക്കൾ. തിന്മയുടെ നീറ്റൽ എനിക്കും നിങ്ങൾക്കുമില്ല. എന്റെയും നിന്റെയും ഒക്കെ ജീവിതത്തിൽ ചില തിന്മയുടെ മേഖലകളില്ല. ഈശോയെ അനുതാപത്തിന്റെ ആഴത്തിലേക്ക് എന്നെ എത്തിക്കണം. ഒന്നെന്റെ ഈശോയോട് ചേർന്നിരിക്കാൻ ഏതെങ്കിലുമൊക്കെ ദുശീലങ്ങൾ ഇപ്പോ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. വ്യക്തിപരമായ ജീവിതത്തിൽ ആരും പറഞ്ഞു വെക്കാത്ത രഹസ്യ പാപങ്ങൾ, ഇന്ന് വരെ നീ ആരോടും പറഞ്ഞു കുമ്പസാരിക്കാത്ത രഹസ്യ പാപങ്ങൾ ഏതെങ്കിലുമൊക്കെ എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, രഹസ്യ ബന്ധങ്ങൾ ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് തിന്മയുടെ വലിയ ദുർഗന്ധത്തിന്റെ അവസ്ഥയാണ്. കർത്താവേ, കർത്താവേ, എനിക്ക് അനുതാപം തരണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കും. കർത്താവേ, അനുതാപം തരണേ ഈശോയെ, എനിക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ സന്നിധിയിൽ ഹൃദയം കൊടുത്ത് ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എല്ലാ മക്കളും ഒന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചേ, ഒന്ന് സ്തുതിച്ചേ. ഈശോ, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു ഈശോയെ. എന്റെ കർത്താവേ, ഞാൻ നിന്നെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നു ഈശോയെ. ഈ തടവരയ്ക്കുള്ളിൽ നീ ആയിരിക്കും കർത്താവേ എന്റെ എല്ലാ കുറവുകളും. കർത്താവേ, നിന്റെ പക്കലേക്ക് ഞാൻ ചേർത്ത് വെക്കുകയാണ് ഈശോയെ. കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കാരുണ്യം നിറയട്ടെ നമ്മുടെ ജീവിതത്തിൽ. ഈശോയുടെ വലിയ കൃപ നിറയട്ടെ നമ്മുടെ ജീവിതത്തിൽ. ഈശോയെ സഹായിക്കണേ, ഈശോ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കും. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വളരണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ കർത്താവ്, ഒത്തിരി ശാരീരിക സൗഖ്യങ്ങള് നിങ്ങൾ പോലും അറിയാതെ ഈശോ തന്നോണ്ടിരിക്കുകയാണ്. അവിടെ എത്ര മാത്രം ശാരീരിക വേദനകളുള്ള മക്കളുണ്ടോ അവരെല്ലാം ഈ സമയത്ത് പ്രാർത്ഥിക്കണം. ആഴമായ അനുതാപത്തിന്റെ കൃപ തരും. എനിക്ക് ഇന്നലെ ഒരു വ്യക്തി മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, സിസ്റ്ററെ, ഒന്നാം ദിവസത്തെ ധ്യാനം കൂടി കഴിഞ്ഞപ്പോ ഞാൻ പോയി ഒന്ന് കുമ്പസാരിച്ചു. കുമ്പസാരിച്ചു കഴിഞ്ഞ് വന്നിരിക്കുമ്പോഴും എനിക്ക് എന്റെ പല പല പാപങ്ങളും പറയാൻ മറന്നുപോയതും വീണ്ടും വീണ്ടും ഈശോ എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സിസ്റ്റർ. എന്റെ കണ്ണ് നിറഞ്ഞു നിറഞ്ഞു ഒഴുകുകയാണ്. എനിക്കറിയാം അനേകർ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നവർക്ക് ഈശോ അനുതാപത്തിന്റെ വലിയ കൃപ തരുന്ന, ഞാൻ ഒന്നാം ദിവസം പറഞ്ഞില്ലേ, വ്യക്തിപരമായി അടുത്തു വന്ന് ഈശോ അവരോട് മാത്രമായിട്ട് സംസാരിക്കും. ഇത് സംഭവിക്കും, ഇത് സംഭവിക്കുന്ന ദിവസങ്ങളാണിത്. നിങ്ങൾ സ്നേഹത്തോടെ ശ്രദ്ധയോടെ ശുശ്രൂഷയിലായിരിക്കും. 14-ാമത്തെ മണിക്കൂറിൽ നമ്മൾ കാണും കയ്യാപ്പാസിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈശോ താൻ സത്യമായി ദൈവപുത്രനാണ് ഉറക്കെ ഉറക്കെ ഈശോ പ്രഖ്യാപിക്കുകയാണ്. ഈശോയുടെ ഐഡന്റിറ്റി ദൈവപുത്രനാണെന്നുള്ളത് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് നമ്മുടെ ഐഡന്റിറ്റി? എന്റെ ഐഡന്റിറ്റി എന്താണ്? ഞാനും നിങ്ങളും ദൈവത്തിന്റെ സ്വന്തമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ, എന്റെ കർത്താവിന്റെ മകളാണെന്ന്, ഞാനും എന്റെ കർത്താവിന്റെ മകളാണ്, പുത്രിയാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഈ കാലഘട്ടത്തില് ഞാൻ ആയിരിക്കും എന്റെ ചുറ്റുപാടുകളിൽ, എന്റെ ജീവൻ പോയാൽ പോലും
എൻ്റെ ഈശോയെ ഉറക്കെ പ്രഖ്യാപിക്കാൻ, എൻ്റെ കർത്താവിൻ്റെ നാമം വിളിച്ചു പറയാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ അക്രമ ചോദിച്ച് പ്രാർത്ഥിക്കും. 14-ാമത്തെ മണിക്കൂറിൽ ഈശോ പീലാത്തോസിൻ്റെയും ഹെരോദോസിൻ്റെയും മുമ്പിൽ നിൽക്കുന്ന ഒരു തലമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഹെരോദോസ് മദ്യത്തിൻ്റെ വ്യക്തിയാണ്, വലിയ മദ്യാസക്തിയുള്ള വ്യക്തിയാണ് ഹെരോദോസ്. അധികാരത്തിൻ്റെ വലിയ കനത്ത തലമുള്ള ഒരു വ്യക്തിയാണ് ഹെരോദോസ്. സമ്പത്തേറെയുള്ള വ്യക്തിയാണ് ഹെരോദോസ്. ശരീരത്തിൽ അഹങ്കരിക്കുന്ന വ്യക്തിയാണ് ഹെരോദോസ്. ഈ നാല് തലം ഹെരോദോസിനുണ്ട്. ഹെറോദോസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് സുവിശേഷത്തിൽ പറഞ്ഞു വെക്കുമ്പോൾ മദ്യത്തിൻ്റെയും അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും ശരീരത്തിൻ്റെയും ആസക്തികളും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ് ഈ ഹെറോദോസ് എങ്കിൽ ഈ മനുഷ്യനാണ് ഈശോയെ കളിയാക്കുന്നത്. ലഹരിയിൽ മുഴുകിയിരിക്കുന്ന ഈ മനുഷ്യൻ ഈശോയെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, നീ ഒരു അത്ഭുതം കാണിക്കാൻ പറയുകയാണ്. ഈശോ നിശബ്ദനാവുകയാണ്. പ്രിയപ്പെട്ടവർ, ദൈവത്തെ പരീക്ഷിക്കാൻ ആവശ്യപ്പെടുന്നവന്റെ മുമ്പിൽ ഈശോ ഒരു അത്ഭുതവും പ്രവർത്തിക്കുന്നില്ല. അന്നും ഇന്നും ദൈവത്തെ ആരൊക്കെ പരീക്ഷിക്കുന്നുണ്ടോ അവനൊന്നും ഒരു അത്ഭുതവും കാണാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ വിശ്വസിക്കുന്ന പാപിയുടെ മുമ്പിലും അവിടും തന്നെ തന്നെ വെളിപ്പെടുത്തും. അതാണ് നമ്മുടെ കർത്താവ്. പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ കർത്താവിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ എനിക്ക് ഈ ഒരു അധികാരം തന്നതുകൊണ്ട്, എനിക്ക് എൻ്റെതായ എല്ലാം ഉള്ളതുകൊണ്ടുള്ള ലെവലിൽ നിന്നുകൊണ്ടാണോ ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് അത്ഭുതമൊന്നും കാണാൻ പറ്റില്ല. മറിച്ച് എൻ്റെ കുറവുകളിൽ എന്നെ രക്ഷിക്കാൻ വന്ന എൻ്റെ പ്രിയനാഥൻ്റെ കരങ്ങളിലേക്ക് എന്നെ കൊടുത്തുകൊണ്ട് ഒരു വിശ്വാസമാണ് എനിക്കുള്ളതെങ്കിൽ അന്നെ ഹെരോദോസിനേക്കാൾ അധികമായി ദൈവം എൻ്റെ മുമ്പിൽ വെളിപ്പെടും, കർത്താവ് എൻ്റെ മുമ്പിൽ വെളിപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മൾ 16-ാമത്തെ മണിക്കൂറിൽ പിലാത്തോസിന്റെ മുമ്പിലേക്ക് ഈശോ വീണ്ടും എത്തുകയാണ്. പിലാത്തോസിന്റെ മുമ്പിൽ എത്തുമ്പോൾ അവർ പറയും, ഈശോയെ ചമ്മട്ടി അടിക്കുമ്പോൾ ബറാബാസിനെ മോചിപ്പിക്കുന്ന മുഴുവൻ ഞാൻ വായിക്കുന്ന ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ പറയുന്ന, ചമ്മട്ടി അടിക്കുന്നു, ബറാബാസിനെ മോചിപ്പിക്കുന്നു, ജനരോഷത്തിന്റെ മുമ്പിൽ പകച്ചു പോകുന്ന പിലാത്തോസ്, മർദ്ദനമേറ്റു ചോര ഒലിച്ചു നിൽക്കുന്ന ഒരു ഈശോയാണ് പിലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ചാനൽ ചർച്ചകള്, സോഷ്യൽ മീഡിയകളൊക്കെ അവരോടൊക്കെ ഒന്ന് ചേർന്ന് പലപ്പോഴും കർത്താവിൻ്റെ മുഖം വികൃതമാക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളൊരു കുഞ്ഞു റിക്വസ്റ്റാണ്, ഞാനും അത് ശ്രമിക്കാൻ പോവാ. നമുക്കറിയില്ല എത്രമാത്രം അത് നമുക്ക് സാധിക്കും. നമ്മുടെ ഒരു വാക്ക്, അത് ഈ ദിവസങ്ങളിൽ നമുക്കൊന്ന് പരിശ്രമിച്ചു നോക്കാം, ഒരു വാക്ക് പോലും ആരെയും വേദനിപ്പിക്കുന്നതാകരുത്. ഇന്ന് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ നമ്മളെല്ലാവരും ഒന്ന് ആഗ്രഹിക്കും. പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് പരിശ്രമിക്കാം. ഒരു വാക്ക് പോലും ഒരാളെ പോലും ഈശോയുടെ ഉയർപ്പ് കുർബാനയ്ക്ക് നീ എത്തി നിൽക്കുന്നിടം വരെ, അതിനുശേഷം അങ്ങനെ ആയിരിക്കണം, നിങ്ങളൊന്ന് പരിശ്രമിക്കാൻ പോവാം. ഒരു വാക്ക് പോലും എൻ്റെ ഈശോയോ എൻ്റെ പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കുന്നത് പറയാൻ അനുവദിക്കാത്ത ഒരു കൃപ എനിക്ക് കിട്ടാൻ ഒരു അല്പം ത്യാഗം ഞാൻ നിങ്ങൾ ഏറ്റെടുക്കാൻ പോവാം. കർത്താവേ, അതിനുള്ളൊരു കൃപ നീ എനിക്ക് തരണം. 17-ാമത്തെ മണിക്കൂറിൽ ഈശോയെ മുൾമുടി ധരിപ്പിക്കുന്നതാണ്. നമ്മുടെ സമയം തീരാറായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയുകയാണ്. ഈശോയെ മുൾമുടി ധരിപ്പിച്ചപ്പോ ഈശോയുടെ കൺപിരികം തുളഞ്ഞ് ഒരു മുള്ള് കൺപോളയിൽ കുത്തി നിൽക്കുന്നതായി വിശുദ്ധ ബ്രിജീത്തിന് ദർശനത്തിൽ കണ്ടിട്ടുണ്ട്. ഈശോയുടെ ശിരസിലേക്ക് മുൾമുടി തറയപ്പെട്ടപ്പോ ഒരു മുള്ള് ഈ പിരികത്തിലൂടെ ഇറങ്ങി കൺപോളയിലേക്ക് ഇങ്ങനെ കുത്തി നിൽക്കുന്നതായിട്ടാണ് ഈ പീഡിതനായ ഈശോ വിശുദ്ധ ബ്രിജീത്തിന് ദർശനത്തിൽ കൊടുത്തിരിക്കുന്നത്. മക്കളെ, ഒന്ന് മനസ്സിലൊന്ന് കണ്ടേ, ഇതാ മനുഷ്യൻ ഈ രൂപം ദിവസത്തിൽ 10 മിനിറ്റ് എങ്കിലും നോക്കി 40 ദിവസം പ്രാർത്ഥിച്ചാൽ ഏതൊരു കഠിന ഹൃദയത്തിലേക്കും മാനസാന്തരം ഒഴുകിറങ്ങുന്ന അത്ഭുതം നടക്കും. നിശ്ചയമായി അത് നടക്കും. നീ ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ തിരുമുഖത്തോട്ട് നോക്കി, അവന്റെ മുൾമുടി അണിയപ്പെട്ട ആ മുഖത്തേക്ക് നോക്കി നീ 40 ദിവസം 10 മിനിറ്റ് വെച്ച് നീ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ഏത് നിയോഗമോ നടക്കേണ്ടത് നിങ്ങൾ പ്രാർത്ഥിക്കും. ആരുടെ മാനസാന്തരം നടക്കേണ്ടത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട. കുർബാനയിലൊക്കെ പങ്കെടുക്കണം, അതൊന്നുമല്ല ഞാൻ പറയുന്നു, ഒരു എക്സ്ട്രാ പ്രയർ. നിങ്ങൾ ഇന്ന് ഇന്റൻഷൻ വെച്ചോ, 40 ദിവസത്തേക്ക് 10 മിനിറ്റ് വെച്ച് ഈശോയുടെ കുരിശ് രൂപത്തിലേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ.
ആ കുശുഭത്തിലേക്ക് നോക്കി പറയണം, ഇതാ മനുഷ്യൻ, ഇതാ എന്റെ കർത്താവ്, ഇതാ എന്റെ കർത്താവ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും തല്ലിക്കെടുത്താൻ പറ്റാത്ത സ്നേഹത്തിന്റെ അഗ്നി ഒഴുകിയിറങ്ങുന്ന ആ കുരിശുരൂപം, ആ മുറിവേറ്റ എന്റെ കർത്താവ്, ആ കർത്താവിനെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 18-ാമത്തെ മണിക്കൂറിൽ ഈശോയുടെ കുരിശന്റെ വഴിയാണ്. കുരിശന്റെ വഴിയിൽ നമ്മളിപ്പോ പാടി ഒന്നരയ്ക്ക് നമ്മൾ ആരംഭിച്ചു. 1 മണിക്കൂർ നമ്മൾ പാടി ആരാധിച്ചു. നമ്മൾ അവിടെ കാണും മാതാവിനെ കാണും. ആശീർവാദം സ്വീകരിച്ച് ഇറങ്ങിപ്പോകുന്ന പുത്രന് വഴിയരികിൽ വന്ന് കൂടെ നടന്ന് ആശ്വാസം കൊടുക്കുന്ന അമ്മ വേറോനിക്ക, ആരൊക്കെ എതിർത്തിട്ടും ഈശോയുടെ തിരുമുഖത്തെ തന്റെ തൂവാലിൽ ഒപ്പിയെടുക്കാൻ ഓടി ചെല്ലുന്ന ആശ്വാസം കൊടുക്കുന്ന ഒരു വേറോനിക്ക. ശിമയോൻ കർത്താവിന്റെ കുരിശെടുത്ത് ഈശോയുടെ കൂടെ അല്പദൂരം യാത്ര ചെയ്യാനുള്ള കൃപ കിട്ടിയ ശിമയോൻ, വിളി കിട്ടിയ ശിമയോൻ, ഈശോയുടെ വേദനകള്, ഈശോയുടെ വീഴ്ചകള്, ഒരുപാട് ഈശോ വീണില്ലേ? കുരിശിന്റെ വഴി നമ്മൾ 3 പ്രാവശ്യം വായിക്കും. അതാണ് ഈശോ വീണേ, അനേകം തവണ ഈശോ വീണു. അതാണ് 18-ാമത്തെ മണിക്കൂറില് കർത്താവിന്റെ ഈ പീഡാനുഭവത്തിന്റെ ഓർമ്മകള്. 19-ാമത്തെ മണിക്കൂർ ഈശോയെ കുരിശിൽ തറയ്ക്കുന്നതാണ്. ഞാൻ ദുഃഖ വെള്ളിയാഴ്ച ഞാൻ ഒരു ലൈവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഈശോയുടെ കുരിശിലെ വേദനകളെ കുറിച്ച് കേട്ട് ധ്യാനിക്കണമെങ്കിൽ നമുക്ക് ധ്യാനിക്കാം. ഇനി മൊത്തം ഞാൻ പറയുന്നില്ല, നമുക്ക് ആ 7 വചനങ്ങളുടെ ധ്യാനമാണ്. അതിനൊന്നുകൂടെ സമയം നമുക്കിപ്പോ ഇല്ല. അതുകൊണ്ട് 20-ാമത്തെ മണിക്കൂറിൽ ഈശോ കുരിശിൽ കിടക്കുന്ന 1-ാമത്തെ മണിക്കൂർ, അതാണ് ഞാൻ ദുഃഖ വെള്ളിയാഴ്ച ഞാൻ ലൈവായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, പറ്റുമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് അത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കുരിശിൽ കിടക്കുന്ന 1-ാമത്തെ മണിക്കൂറും 2-ാമത്തെ മണിക്കൂറും 3, 4, 5, 6 മണിക്കൂറുകൾ നമ്മൾ കാണുകയാണ്. 24-ാമത്തെ മണിക്കൂറില് 23-ാമത്തെ മണിക്കൂർ കുരിശിൽ കിടന്ന് മരിക്കും. 24-ാമത്തെ മണിക്കൂറില് ഈശോയുടെ ശരീരമെടുത്ത് മാതാവിന്റെ മടിയിൽ കിടത്തുന്നു, തൈലം പൂശുന്നു, കബറടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സഹനം ഇന്നും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലൂടെ കർത്താവ് അത് ഞാനും നിങ്ങളും ഒക്കെ കാണിക്കുന്ന കുറവുകളുടെ പാപങ്ങളുടെ ഒക്കെ വഴികളിലാകുമ്പോൾ ഈശോ അതൊക്കെ അനുഭവിക്കുകയാണ്. നമുക്കെല്ലാം കണ്ണുകൾ അടയ്ക്കാം. നമ്മൾ വിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് ആളുകള് ഈ ദിവസങ്ങളിലെല്ലാം ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒത്തിരി പേര് പ്രാർത്ഥിക്കാനായിട്ട് വരുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ വീണ്ടും പറയുകയാണ്, 1/2 മണിക്കൂർ നമ്മൾ ആരാധിക്കും. ആരാധനയ്ക്ക് ശേഷം ഞാൻ വീണ്ടും നിങ്ങളുടെ കൂടെ ഇരുന്ന് എനിക്ക് പറ്റുന്നത് പോലെ ഒരു 45 മിനിറ്റ് സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഹാൻഡ് റേസ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പൊ നിങ്ങൾ ആര് ഹാൻഡ് റേസ് ചെയ്യരുത്, നമ്മുടെ സൂമിന് ഇന്നൊരു ചെറിയ ബുദ്ധിമുട്ട് വന്നു. ആരാധന കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹാൻഡ് റേസ് ചെയ്യാം. അത് ആദ്യം ഒരു 50 പേര് റേസ് ചെയ്തിട്ട് അടുത്ത ആൾക്കാർ റേസ് ചെയ്യുക. പിന്നെ പിന്നെ റേസ് ചെയ്താൽ നമുക്കൊന്നും കേൾക്കാൻ പറ്റാതെ വരും, നമുക്ക് സൂം കട്ടായി പോകും. അത് നിങ്ങളത് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം എനിക്ക് ഓർമ്മപ്പെടുത്താനുണ്ട്. നമുക്ക് ഈ 3 ദിവസം നിങ്ങൾ ഇവിടെ ആയിരുന്നതിനെല്ലാം കർത്താവിന് നന്ദി പറയുകയാണ്. ഈശോ വലിയ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. നിങ്ങൾ വിശ്വസിച്ചോ മക്കളെ? ഇതെല്ലാം കാണാൻ പറ്റും. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി ടെസ്റ്റിമണികൾ, എന്നിട്ട് ടെസ്റ്റിമണികൾ പറയുന്നതൊന്നും നമ്മുടെ മഹത്വം അല്ല, അത് കർത്താവിന്റെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു സാക്ഷ്യങ്ങളിലേക്കും പറയാനോ വരാനോ ആഗ്രഹിക്കാത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ കർത്താവിന് മഹത്വം കൊടുക്കുക. ഈശോയുടെ കുരിശിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചേർത്ത് വെക്കുകയാണ്. നമ്മൾ വേറെ ആരെ ശ്രദ്ധിക്കുന്നില്ല. ഈശോയുടെ പീഡാനുഭവത്തിന് നാളെ പെസഹായാണ്. അപ്പൊ നമ്മൾ അതിലേക്ക് ഏറ്റവും അടുത്തൊരുങ്ങുകയാണ്. ഇപ്പൊ നാട്ടിലെ രാത്രിയാകാൻ പോകുന്നു, നാളെ നേരെ വെളുത്താൽ പെസഹായാണ്. ഇപ്പൊ നമുക്ക് ഇനി ഒത്തിരി മണിക്കൂറുകളില്ല അവന്റെ പീഡാനുഭവത്തോട് ചേർന്നിരുന്ന് പശ്ചാത്താപം, മാനസാന്തരങ്ങൾ, വലിയ വിടുതലുകൾ ഒക്കെ കിട്ടുന്ന സമയമാണ്. ലോകം മുഴുവനും വേണ്ടി കരുണയൊക്കെ ചോദിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. പ്രിയപ്പെട്ട മക്കളെ, ഇപ്പൊ ആര് ഹാൻഡ് റേസ് ചെയ്യരുത്. ഞാൻ വീണ്ടും പ്രത്യേകം ഓർമ്മ, നിങ്ങൾ സ്വസ്ഥമാകുക, നിങ്ങൾ ഡിവൈസ് ഒക്കെ അങ്ങോട്ട് വെച്ചേക്കുക. നിങ്ങൾ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ വരിക. നിങ്ങൾ മറ്റാരെ ശ്രദ്ധിക്കണ്ട, നമുക്ക് നമ്മളെ ഈശോയ്ക്ക് കൊടുക്കാം. ഈശോയാണ് നമ്മളെ കാണുന്നത്. ഇവിടെ പ്രാർത്ഥിക്കുന്നവരോ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നവരോ ഒന്നുമല്ല, ഈശോയാണ് എല്ലാം. അതുകൊണ്ട് നിങ്ങൾ ആരെ കുറിച്ച് ഒന്നും ഓർക്കണ്ട, ദൈവത്തെ ഓർക്കാം. നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മധ്യത്തിൽ എത്തി നിൽക്കുകയും കർത്താവിന്റെ ആ വലിയ സജീവ സാന്നിധ്യത്തിന്റെ മുൻപിൽ നിങ്ങൾ വീട്ടിലാണെങ്കിൽ മുട്ടുകുത്തിയോ എഴുന്നേറ്റ് നിന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. വലിയൊരു തുറവയുടെ വചന ശുശ്രൂഷ, ആരാധന ശുശ്രൂഷയായിരിക്കും ഈ സമയത്ത്. സർവ്വസാന്നിധ്യത്തോടെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അതുകൊണ്ട് എല്ലാ നിയമങ്ങളും അത്താരിലേക്ക് വെച്ച് ശിരസ് നമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
എന്റെ രവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, കണ്ണുകൾ അടച്ച് ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി വെച്ച് കുരിശിന്റെ മാറിൽ നമുക്ക് വേണ്ടി മരിച്ച ആ ക്രൂശിതനെ നമ്മളൊന്ന് പാടി ആരാധിക്കുകയാണ്. ഈ ഗാനം നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക, നിങ്ങൾ ആരെ ശ്രദ്ധിക്കുന്നില്ല. കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ നിങ്ങൾ ആയിരിക്കുന്ന സമയമാണ്. ഈശോയെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ കൃപയുടെ ഒഴുക്ക് തരുന്ന സമയമാണ്. എല്ലാം ഉള്ളിൽ പേറി എല്ലാം യേശുവിന് കൊടുത്തു സ്നേഹത്തോടെ ആ ക്രൂശിതനെ ആരാധിച്ച് നമുക്കിപ്പോൾ അവന്റെ മുൻപിലായിരിക്കും. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്ക തണലേകും നാഥൻ പിരിയുകില്ല. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്ക തണലേകും നാഥൻ പിരിയുകില്ല. ഇല്ല ഞാനെങ്ങുമേ പോവുകില്ല. കുരിശിനരികിൽ നിന്നകലുകില്ല. ഇല്ല ഞാനെങ്ങുമേ പോവുകില്ല. കുരിശിനരികിൽ നിന്നകലുകില്ല. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്ക തണലേകും നാഥൻ പിരിയുകില്ല. ദുരിതങ്ങൾ മാത്രമേ പോവിലെന്ന് കരുതി ഞാൻ ദൈവത്തെ പഴിച്ചു പോയി. ഭാരം
ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ, ഒരുപാട് സ്നേഹിക്കുന്നവന്റെ സന്നിധിയിൽ, ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ച കർത്താവിന്റെ അടുത്ത് ഒരു സ്നേഹിതനെ പോലെ, ഒരു സ്നേഹിതയെ പോലെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒന്ന് ചേർന്നിരുന്നേ. കർത്താവേ, എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ ഈശോയെ, അങ്ങയുടെ കുരിശിൽ നിന്നുകൊണ്ട് അങ്ങനോട് ചോദിക്കുകയാണ്. പത്രോസിനോട് ചോദിച്ചതുപോലെ, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ എല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന്. ദൈവമക്കളെ, ഈശോയോട് പറ, ഈശോയെ, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. എനിക്കായി തകർക്കപ്പെട്ട എൻ്റെ ഈശോയെ, നിന്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഒരുപാട് സഹിച്ചിട്ടും ഒരുപാട് അവഗണനകൾ ഏറ്റെടുത്തിട്ടും എൻ്റെ ഈശോയുടെ വേദന, അവന്റെ വേദനകളെല്ലാം എനിക്ക് വേണ്ടി നഗ്നനാക്കപ്പെട്ട എൻ്റെ ഈശോയാണ്. കർത്താവേ, എല്ലാരും ഉപേക്ഷിച്ചവനല്ലേ നീ? ഈ നിന്റെ മുമ്പിലിരിക്കുമ്പോ ഒരുപാട് ആത്മീയ ശാരീരിക സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകം മക്കളുണ്ട്. ഇന്ന് പ്രത്യേകമായിട്ട് ശരീരത്തിൽ എവിടെയെങ്കിലും ഒക്കെ മുഴയുള്ള മക്കള് പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ഒരു സൗഖ്യത്തിന്റെ മേഖല, പ്രത്യേകിച്ച് ലംസ് ഉണ്ടെന്നോ ലിംബ് നോഡ്സ് ഉണ്ടെന്നോ ഒക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒക്കെ സാഹചര്യങ്ങളോട് തെളിയിക്കപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം നമ്മൾ ഇത് പ്രാപ്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈശോ ആ മേഖലകളെ ഏറ്റെടുക്കുന്നതായിട്ട് കർത്താവിന്റെ ആത്മാ വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ ശരീരവും മനസ്സും കൊടുത്ത് ഈശോയുടെ മുമ്പിലായിരിക്കും. കർത്താവേ, ചമ്മട്ടിയടിയേറ്റ നിന്റെ ശരീരത്തോട് ഞങ്ങളുടെ ജീവിതങ്ങളെല്ലാം ചേർത്ത് വെക്കുകയും കർത്താവേ, അങ്ങയുടെ കണ്ണിലേക്ക് മുള്ളുകൾ തറഞ്ഞിറങ്ങി അങ്ങ് അനുഭവിച്ച വേദനയുടെ യോഗ്യതയോട് ചേർന്ന് ഞങ്ങളുടെ എല്ലാ കാഴ്ചപ്പാടുകളെയും ഞങ്ങൾ ചേർത്ത് വെച്ച് തരികയാണ് ഈശോയെ. എല്ലാ കാഴ്ചപ്പാടുകളും, ഒരമ്മ ഇന്നലെ എനിക്ക് മെസ്സേജ് ഇട്ടു, സിസ്റ്ററെ, പീഡാനുഭവ ധ്യാനം കൂടിയപ്പോ എൻ്റെ ഒരുപാട് നെഗറ്റീവ് ചിന്തകളാണ്, എൻ്റെ ചില തെറ്റായ ബോധ്യങ്ങളൊക്കെയാ മാറിപ്പോയെ. ഈശോള് എന്റെ പരാതികളാ മാറിപ്പോയി. ഈശോ നമ്മളെ തൊട്ടോണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരും ഈശോ തൊട്ടോണ്ടിരിക്കുവാണ്. കർത്താവേ, ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നിർബന്ധിക്കപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്ന, വലിച്ച് കഴുത്തിന് കയറിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ ഈശോ ഇപ്പൊ ഏറ്റെടുക്കുകയാണ്. നിങ്ങൾ പ്രാപ്തിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ ആരെയും ശ്രദ്ധിക്കരുത്. എന്റെ ക്രൂശിക്കപ്പെട്ട ഈശോയെ, എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നിനക്ക് തരികയാണ്. എല്ലാം കൊടുക്കുക. ഈശോ നമ്മളോട് സംസാരിക്കുകയാണ്. ഈശോയുടെ ആ കണ്ണുകളിലൂടെ ഈശോ നമ്മളെ നോക്കുവാണ്. മുറിവേറ്റ കരുണയുള്ള, കരുതലുള്ള, എന്നെ ലവ് ചെയ്യുന്ന എന്റെ ഈശോയുടെ കണ്ണുകളിലൂടെ ഈശോ എന്നെ നോക്കുകയാണ്. ഈശോ, എന്റെ പൊന്നു കർത്താവെ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നപ്പ, എന്റെ ചങ്ക് തുറന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് എല്ലാ മക്കളും ഈശോയോട് പറയട്ടെ. പത്രോസിന്റെ മേൽ അവന്റെ ആദരമായ നോട്ടം പതിയപ്പെട്ടതുപോലെ ഇപ്പൊ ഈശോയുടെ നോട്ടം എന്റെയും നിന്റെ മേൽ പതിയ പ്പെടാൻ ആഗ്രഹിച്ച് പ്രിയപ്പെട്ട ദൈവമക്കളെ, രണ്ടു കരങ്ങളും ഉയർത്തി ക്രൂശിതനെ നോക്കി വന്നു പോയ എന്റെ കുറവുകളെ ഹല്ലേലൂയ്യ.
പുരുഷന്റെ കൃപ നിറയ്ക്കണേ. പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരി സ്നേഹത്തോടെ പുരുഷനോട് ചേർന്നിരുന്നു. പുരുഷനോട് എല്ലാ മക്കളും ചേർന്നിരിക്കട്ടെ. പുരുഷന്റെ വലിയ കൃപ, പുരുഷന്റെ വലിയ സാന്നിധ്യം എല്ലാ വിശ്വം നമുക്ക് തരികയാണ് കർത്താവേ. അങ്ങയുടെ കുരിശിന്റെ കൃപ എനിക്ക് തരണേ ഈശോയെ. കർത്താവേ, കുരിശിന്റെ നിഴലിൽ എന്റെ ജീവിതത്തെ ഞാൻ ചേർത്ത് വെക്കുകയാണ് കർത്താവ്. കുരിശിന്റെ നിഴലിലേക്ക് എല്ലാ ജീവിതങ്ങളും ഈശോ തൊടുവാണ്. നമ്മൾ ഇവിടെ എത്ര മാത്രം ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബെന്നി എന്ന് പറയുന്ന മകനെ പേര് ചൊല്ലി വിളിക്കുന്നു ഈശോയെ. കർത്താവ് ജോബിൻ കർത്താവ് പേര് തന്ന് അനുഗ്രഹിക്കുകയാണ് ഈശോയെ. ഒത്തിരി പേരെ ഈശോ പരിശുദ്ധാത്മാവിന് നിറവ് തരുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. കർത്താവേ കരുണയായിരിക്കും, കർത്താവേ കരുണയായിരിക്കും. പരിശുദ്ധ അമ്മയുടെ ദർശനം, മേഘങ്ങളുടെ ദർശനം, മേഘത്തിൽ അമ്മ നിൽക്കുന്ന ദർശനം ഈശോ ഈ സമയത്ത് തരുന്നു. കർത്താവേ കരുണയായി വിശ്വാസം, വിശ്വാസം ഈശോ വർദ്ധിപ്പിക്കുകയാണ്. മക്കൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കർത്താവെ ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടിയുള്ള കൃപ ഈശോ പല മക്കൾക്കും തരികയാണ്. ചോദിച്ച് പ്രാർത്ഥിച്ച് കർത്താവെ നീ അത് എനിക്ക് തരണേ, എനിക്ക് തരണേ, എനിക്ക് തരണേ, എനിക്ക് തരണേ കർത്താവെ. കർത്താവെ കൈമുട്ടിന് വേദനയുള്ള ഒരു വ്യക്തി ഈശോ ഇപ്പോൾ ഈ സമയത്ത് സൗഖ്യപ്പെടുത്തുകയാണ്. കർത്താവിന്റെ കുരിശ് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കുരിശ് ഇടപെടുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കുരിശ് നിന്ന് സംസാരിക്കുന്ന സമയം. മക്കളെ കുരിശിലേക്ക് നോക്കി നോക്കി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്റെ ഈശോയെ, എന്റെ പൊന്നു കുരിശേ, എന്നോട് സംസാരിക്കണേ എന്ന് ആഗ്രഹിച്ച് ആ കുരിശിനെ കെട്ടിപ്പിടിച്ച് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കുരിശിന്റെ നിഴലിൽ കർത്താവിന്റെ കുരിശിന്റെ മാറിൽ ഞാനും നിങ്ങളും ചേർന്നിരുട്ട മക്കളെ. ഒരാറ് മിനിറ്റ് കൂടിയാണ് നമ്മുടെ ഈ ആരാധനയുടെ അവസാന നിമിഷങ്ങൾ ഇനിയുള്ളത്. എല്ലാ നിയോഗങ്ങളും നമ്മൾ ഈ ഈശോയുടെ കരങ്ങളിലോട്ട് വെക്കുകയാണ്. നമ്മൾ ഈ പാട്ട് പാടി പ്രാർത്ഥിച്ച് പക്ഷേ പാർക്കിൻസൺസ് രോഗമുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് വന്ന് നിന്ന് തലയൊക്കെ ഇങ്ങനെ തൊട്ട് തലോടുന്ന ഒരു ദർശന വിശോ തന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ് കർത്താവേ. നമ്മളെല്ലാം നമ്മുടെ ബുദ്ധിയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ ചിന്തകള്, ശരീരത്തെ കുറിച്ചുള്ള നമ്മുടെ ഉത്കണ്ഠകള്, കഠിന വേദനകളിലൂടെ കടന്നു പോകുന്ന മക്കള്, കർത്താവേ ഒരു മനുഷ്യനും സങ്കല്പിക്കാനാവാത്ത വലിയ വേദനകളിലൂടെയൊക്കെ പോകുന്നവരുണ്ട് ഈശോയെ. എല്ലാ വേദനകളെയും നിന്റെ കുരിശിന്റെ ഓരോ മുറിപ്പാടിലേക്ക് നമ്മൾ എടുത്തു വെക്കുകയും ഈശോയുടെ കുരിശിന്റെ മുറിപ്പാടിലേക്ക് നിങ്ങളെല്ലാം ചേർത്ത് വെക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ നിയോഗങ്ങൾ ഏറ്റേറ്റ് പറയാനുള്ള സമയമാണ്. ഓരോന്ന് ഏറ്റേറ്റ് ഈശോയോട് പറയുക. കർത്താവേ കർത്താവേ കർത്താവ് ഗ്രേസ് പ്രസാദം വരെ ഇപ്പൊ തന്നോണ്ടിരിക്കുകയാണ് കർത്താവ്. ശക്തമായി പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. വലിയ പ്രസാദപരം ദൈവ ഗ്രേസ് തന്ന് ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട് ഈശോയെ. മിനിക്കുട്ടി ഈശോ ഒരാളെ പേര് ചൊല്ലി വിളിക്കുന്നു കർത്താവെ. കരുണയായിരിക്കണേ. ബോബൻ ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു കർത്താവെ. കരുണയായിരിക്കണേ. യേശുവേ കരുണയായിരിക്കണേ. കരുണ സോയി ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു കർത്താവെ. കരുണയായിരിക്കണേ, കരുണയായിരിക്കണേ കർത്താവെ, കരുണയായിരിക്കണേ. ഈശോ വന്ന് ഒരു വാതിൽ ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ഒരു ദർശനം ഈശോ തരികയാണ് കർത്താവെ. കരുണയായിരിക്കണേ കർത്താവെ, കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ സന്നിധിയില് നിങ്ങൾ നാളത്തെ ദിവസത്തെ പ്രത്യേകം സമർപ്പിക്കുക. അനേക മക്കള് വിശുദ്ധ കുർബാനയിൽ വലിയ അനുഗ്രഹത്തോടെ ആഗ്രഹത്തോടെ പങ്കെടുക്കാൻ കൃപ ചോദിച്ച് പ്രാർത്ഥിക്കണം. എല്ലാ രോഗപീഠകള്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള്, ജോലിയില്ലാത്ത മക്കള് എല്ലാം ഈശോയ്ക്ക് കൊടുക്കാൻ പോകണം. എല്ലാറ്റിനും മതിയായവനാണ് അവൻ. എല്ലാം തരാൻ കഴിവുള്ളവനാണ് എന്റെ കർത്താവ്. എന്റെ കർത്താവിന്റെ മുൻപില് നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളെ കുറിച്ച്, മദ്യപാനത്തിന്റെ അഡിക്ഷൻ ആയിട്ടുള്ള മക്കളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മക്കള് തെറ്റായ സ്നേഹബന്ധത്തിൽ പെട്ടുപോയ മക്കളുണ്ട്, അവരെയൊക്കെ പ്രത്യേകം സമർപ്പിക്കുക. അന്യമതസ്ഥന്റെ കൂടെ ആയിരിക്കുന്ന മക്കളുണ്ട്, അവരെല്ലാം പ്രത്യേകമായിട്ട് സമർപ്പിക്കട്ടെ കർത്താവ്. എല്ലാവരും നിനക്ക് തരുവാണ്.
നിന്റെ ദൈവം നിന്റെ കർത്താവ് നിന്റെ മുൻപിലുണ്ട്. നീ ആ കർത്താവിനോട് എങ്ങനെയൊക്കെ ചോദിക്കാൻ നീ ആഗ്രഹിക്കുന്നോ അതെല്ലാം ചോദിച്ച് നീ പ്രാർത്ഥിക്കുക. നീ മറ്റാരെയും ശ്രദ്ധിക്കണ്ട, എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് എല്ലാം ഈശോയുടെ കരങ്ങളിൽ വെച്ച് കർത്താവിന്റെ സന്നിധിയിൽ രണ്ടു കരങ്ങളും ഉയർത്തി വലിയ സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 രാജ്യം കുടുംബത്തിന് എന്റെ രക്ഷ ജീവിതത്തിലുണ്ടാകണം ആഗ്രഹിച്ച് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ സമർപ്പിതരെയും എല്ലാ വൈദികരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കത്തോലിക്ക തിരുസഭയെ കർത്താവെ സമർപ്പിക്കും. നാളെ എല്ലാ വൈദികരെയും കർത്താവെ നാളെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അങ്ങ് നിയോഗിച്ചിരിക്കുന്ന എല്ലാ വൈദികരെയും വലിയ കൃപ സർക്കാരെ സ്വർഗത്തിന്റെ വലിയ സ്പർശനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ശരീരത്തിന്റെ സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ. അടയാളം സംഭവിക്കുന്ന ജോലി തടസ്സങ്ങൾ ഈശോയുടെ നാമത്തിൽ മാറിപ്പോവട്ടെ. കർത്താവെ ഈശോയെ ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്നു ഈശോയുടെ പിതാവിന്റെ യോഗ്യത ചിറക് വെച്ച് പറഞ്ഞു ജീവിതം ദൈവത്തിലേക്ക് വരാനുള്ള കൃപകൾ ഈശോ അനുഗ്രഹിക്കുകയാണ്. ഈശോയെ സ്തുതിക്കുന്നു. ഈശോയെ നന്ദി 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 നന്ദി. ഹല്ലേലൂയ അൽഫോൺസാമയുടെ സാന്നിധ്യം ഈശോ ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ തന്നെ അനുഗ്രഹിക്കുകയാണ്. ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ നന്ദി പറയുന്നു. കർത്താവെ കരുണയായിരിക്കണേ കരുണയായിരിക്കണമേ. പിശാചിക പൈശാചിക പീഡ അനുഭവിക്കുന്ന ചില മക്കൾക്ക് കർത്താവിന്റെ കുരിശിന്റെ വിട കിട്ടുന്നത് കർത്താവ് വെളിപ്പെടുത്തുന്നു. ആരാധന ആരാധന കർത്താവെ ഞങ്ങളുടെ എല്ലാ കോൺവെന്റുകളും നിനക്ക് തന്നെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ സന്നിഗ്ധരെയും നിനക്ക് ഒരിക്കൽ കൂടി ഏൽപ്പിച്ചു തരികയാണ്. ഈ ലോകത്തിലെ നിനക്ക് സമർപ്പിതരെ എല്ലാ സന്നിഗ്ധരെയും കുരിശിന്റെ മണവാട്ടികളെ എല്ലാ സിദ്ധിമാരെയും ഈശോയെ നിനക്ക് തന്നെ പ്രാർത്ഥിക്കുന്നു. വലിയ കൃപതരനെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി. മക്കളെ ഈശോ പറയാണ് ചോദിക്കുക ചോദിക്കുക എന്ന് ഈശോ പറയുന്നു. ചോദിച്ചു മേടിക്കാൻ ഈശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ യേശുവേ. ആരാധന 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 ആരാധന. കർത്താവേ മഹത്വം 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 മഹത്വം. ഈശോയെ നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഈശോയെ നന്ദി. എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് കരകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കർത്താവിന്റെ സന്നിധിയിൽ ജീവിതം മുഴുവൻ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ 3 ദിവസമായിട്ടുള്ള പീഡാനുഭവ ധ്യാനം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുക. ഈശോ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേട്ട ഈ വലിയ ത്യാഗ യാത്രകളില് അതിലൂടെ എല്ലാം ഈശോ വലിയ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും.
പലരും പ്രാർത്ഥനാ സഹായം ചോദിച്ചു, പലർക്കും പ്രാർത്ഥിക്കാനായിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് പരിമിതമായ സമയം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ അവസരത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ പ്രവാചക ശബ്ദത്തിലൂടെ തന്നെ എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളും നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഇനി ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷ കഴിഞ്ഞും കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു ഒന്നര മാസം കഴിയുമ്പോൾ ഞാൻ ഒരു സിം നമ്പർ നിങ്ങൾക്ക് തരും. ആ നമ്പറിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും പ്രാർത്ഥനാ സഹായം എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ മാത്രമേ ആ മെസ്സേജ് കാണുകയുള്ളൂ. അതിനുള്ള മറുപടി ഞാൻ തരും. ഇപ്പോൾ ഒത്തിരി പേര് എന്നോട് നമ്പർ ചോദിക്കുകയാണ്, വിളിക്കണം സിസ്റ്ററെ സംസാരിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പം എനിക്കത് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ അത്ര എളുപ്പമല്ല. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് കർത്താവിൻ്റെ വലിയ കരുണയും കൃപയും ഒക്കെ ചോദിക്കാൻ ആഗ്രഹിക്കും. ഈ ഒരു നിയോഗം കൂടി പറയുന്നത്, നിങ്ങൾ ആ നമ്പറിൽ നിങ്ങളുടെ നിയോഗങ്ങൾ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പം കർത്താവ് ആ കാര്യത്തിൽ ഇടപെടുമെന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്. ഈശോ നിങ്ങളെ എല്ലാവരെയും ഈ സമയത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാം ജീവിതങ്ങളെ ഈശോ ഏറ്റെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.